പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ ജീവിതാനുഭവവും അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തകളും സാക്ഷ്യങ്ങളും ഒക്കെയായി നിങ്ങളോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുവാൻ ദൈവ അവസരങ്ങളെ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ട് നമ്മളോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുന്നതിന് കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ അവർകൾ കോട്ടയത്ത് നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കും. തന്നെക്കുറിച്ച് താൻ തന്നെ പരിചയപ്പെടുത്തുവാനും തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഇടയായിത്തീരും. നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തീർച്ചയായിട്ടും ഈ സാക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം നമ്മിലൂടെ മഹിമപ്പെട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഉണ്ണികൃഷ്ണനെ നമുക്ക് ക്ഷണിക്കാം. പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അരോമാ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദ ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദ ലോർഡ് പാസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ഷേമമായിരിക്കുന്നോ? സന്തോഷവും ക്ഷേമമായിരിക്കും, ദൈവകൃപയെ. അരോമാ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ പാസ്റ്റർ, കോട്ടയത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. അതെ, കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന്. ഓക്കെ 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 പാസ്റ്ററുടെ വീട്ടില് ആരൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാമോ? എന്റെ വീട്ടില് ഇപ്പം വൈഫുണ്ട്, രണ്ട് കുഞ്ഞുങ്ങള്, ഒന്ന് ജോയൽ പി യു, അക്സ പി യു. ജോയൽ എം കോം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ചെറിയ കമ്പനിയിൽ ടാലി കമ്പ്യൂട്ടർ ടാലി അക്കൗണ്ട് ജോലി ചെയ്യുന്നു. മോള് അക്സ പി യു, അവൾ മൂന്നാം വർഷം ബാംഗ്ലൂർ നേഴ്സിംഗിൽ പഠിക്കുന്നു. ഓക്കെ പാസ്റ്ററുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ കുടുംബമായിട്ട് കോട്ടയത്ത് പാർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ എന്നാ കഴിഞ്ഞ ഒരു വർഷം വരെ പാസ്റ്റർ മിനിസ്ട്രി ആയിരുന്നു. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ മൂന്നാലഞ്ച് പേര് ചേർന്ന് ഗ്രാമങ്ങളിലും മേൽ പരസ്യങ്ങളും ട്രാക്ട് കൊടുക്കുക. അങ്ങനെ ഈ വർഷം ഇപ്പൊ അങ്ങനെ ഉള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ സ്തോത്രം, കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ദൈവം ശക്തമായി ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവദാസിന്റെ ജീവിതാനുഭവവും സാക്ഷ്യവും ഒക്കെ അരോമാ ടിവിയിലെ പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആകട്ടെ, മുന്നോട്ട് പോകുന്നതിന് മുൻപ് ദൈവദാസിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും അതുപോലെ ബാല്യകാല സ്മരണകളും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചൊക്കെ ഉള്ള ചില നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? പറയാം. എൻ്റെ അച്ഛന്, ഞാൻ അമ്മയുടെ വീട്ടിൽ 6 വയസ്സുള്ള മാസമുള്ള വിട്ടേച്ച് പോയതാണ്. അച്ഛനെ കണ്ടിട്ടില്ല. പിന്നെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സങ്കടങ്ങളുള്ള, ഞാൻ അനാഥാലയത്തിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ ഒത്തിരി ഈ അടിച്ചമർത്തപ്പെട്ട, എന്നുവെച്ചാല് വല്ലാത്തൊരു പീഡനത്തിൽ കൂടെ വളർന്നു വന്ന വ്യക്തിയാണ് ഞാൻ 10ാം ക്ലാസ് വരെ. പിന്നെ എന്നെ പഠിപ്പിക്കാൻ നിർവാഹമൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെ ഒത്തിരി സങ്കടങ്ങൾക്കിടെ കടന്നുപോയി. പിന്നെ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ അരോമാ ടിവിയായിട്ട് സംസാരിക്കും, ഇല്ലെങ്കിൽ മരിച്ചുപോയി ഇനി. ഓക്കെ മറ്റ് കുട്ടിക്കാലത്തെ നല്ല രസകരമായ അനുഭവങ്ങളും കൂട്ടുകാരോട് ഒരുമിച്ചുള്ളതായ ഓർമ്മകള്, വിദ്യാഭ്യാസ കാലയളവിൽ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? വിദ്യാഭ്യാസ കാലത്തെ രസകരമായ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ പറയാനില്ല. എന്നാൽ വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ഒരെണ്ണം വേണേ പറയാം. കാരണം ഞങ്ങള് അനാഥാലയത്തിൽ പഠിക്കുമ്പോൾ 25 പേര് അനാഥാലയത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വേറെ സ്കൂളിൽ പോയാ പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഈ കായം എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടക്കേടാ. അപ്പം എന്നോട് അവിടുത്തെ ആ അനാഥാലയം ചേച്ചി എന്നോട് ഭയങ്കര പിണക്കമുണ്ട്. ഒരിക്കൽ വൈകിട്ട് എനിക്ക് കഞ്ഞിയും സാമ്പാറും തന്ന കൂട്ടത്തിൽ അതിനകത്ത് വലിയ കായകഷ്ണം കിടപ്പുണ്ട്. എനിക്കാണ് ഇത് കണ്ട ഛർദ്ദിക്കാൻ വരും. പക്ഷെ അവിടുത്തെ നിയമം അനുസരിച്ച് ഇത് കുടിക്കാതെ എഴുന്നേറ്റ് വിടത്തുമില്ല. എഴുന്നേറ്റാൽ ഭയങ്കര അടിക്കും. അതുകൊണ്ട് ഞാൻ ഈ കഞ്ഞി കുടിച്ചില്ല. അന്ന് രാത്രി മുഴുവൻ വെളുപ്പിനെ വിടും ഞാൻ ഈ കഞ്ഞിയും വെച്ച ടേബിളിൽ ഇരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് കൊണ്ടുപോയി കളയാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയത്. അങ്ങനെയുള്ള ദുഃഖകരമായ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതകാലമുള്ളൂ. അപ്പൊ എനിക്ക് രസകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല മറ്റു കുഞ്ഞുങ്ങളെ പോലെയുള്ള. കാരണം അങ്ങനെ ഒരു പരിസ്ഥിതിയിലാണ് ഞാൻ മുന്നോട്ട് വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഃഖകരമായ പല അവസ്ഥകളാണ് 10ാം ക്ലാസ് വരെയും എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉയർന്നു വന്നത്. പിന്നെ ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. എടാന്ന് വിളിച്ചാൽ പോലും വടി കൊണ്ട് അടിക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ ഇന്നും ഞാൻ ആരെ എടാന്ന് വിളിക്കത്തില്ല. അങ്ങനെ
ഈ ഒരു പട്ടാള ചിട്ടയിൽ കൂടെ ഞാൻ വളർന്നു വന്ന വ്യക്തിയാണ് 10-ാം ക്ലാസ്സിൽ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പ്രയോജനം എന്ന് വെച്ചാൽ ഞാൻ ആരെ എടാ പോടാന്ന് വിളിക്കത്തില്ല, എന്റെ താഴെയുള്ളവരെ മാത്രമേ അങ്ങനെ വിളിക്കൂ, അല്ല ഞാൻ അങ്ങനെയുള്ള രീതിയിലൊന്നും പോകത്തില്ല. അപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ പട്ടാള ചിട്ടയിൽ കൂടെ വന്നോണ്ട് എന്റെ ജീവിതം ഭയങ്കരമായി ക്രമീകരിക്കപ്പെട്ടു, ഫ്രീ ഇല്ലാതെ വളർന്നുകൊണ്ട് കൊച്ചിലെ തന്നെ പാകപ്പെടുത്തി എടുക്കപ്പെട്ടു. അത് ഇന്ന് കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രയോജനപ്പെട്ടു, കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എന്നെ നിയന്ത്രിക്കാൻ ആരും ഇല്ലായിരുന്നു ജീവിതമായിരുന്നു എന്നെ പിന്നീട്. പക്ഷെ എനിക്ക് അന്ന് കിട്ടിയ ട്രെയിനിങ് അത് ഭയങ്കരമായിരുന്നു. പിന്നീട് എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞുള്ള ജീവിതം ഈ സമയം വരെ ആ ട്രെയിനിങ്ങിൽ അത് മറക്കത്തില്ല, ആ അതിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ കുട്ടിക്കാലത്തെ, അതൊരു നല്ലതായി ഇപ്പം ഞാൻ നല്ലതായിട്ട് ചിന്തിക്കുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അവരെ കണ്ട ഭയങ്കര വാശിയും വൈരാഗ്യവും, അവരെ ഇങ്ങനെ അരച്ച് കലക്കി ഇങ്ങനെ കുടിക്കാനുള്ള വൈരാഗ്യമായിട്ടാണ് നടന്നത്. പക്ഷെ പിന്നീട് കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇതൊക്കെ നന്നായിരുന്നല്ലോ, അതൊക്കെ എനിക്കൊരു ട്രെയിനിങ് ആയിട്ടാണ് ഞാൻ പിന്നീട് ചിന്തിക്കുന്നത്. അതൊരു നല്ല സന്തോഷമായി ഞാൻ പിന്നീട് സ്വീകരിച്ചു. കാരണം അല്ലെ ഇപ്പൊ എന്നെയൊക്കെ നിയന്ത്രിക്കാൻ ആരായിരിക്കുന്ന, കള്ളും കുടിച്ച് കഞ്ചാവും കുടിച്ച് കഴിയുമ്പോൾ നശിച്ചേനെ, ആ ട്രെയിനിങ് ആണ് ഇന്ന് വരെ എന്നെ നിർത്താനിടയായത്. അപ്പോ അനാഥാലയത്തിൽ വളർത്തപ്പെട്ട ഒരു കുട്ടിക്കാലത്തിൻ്റെ ആ വേദന നിറഞ്ഞ അനുഭവങ്ങൾ, ആ ഓർമ്മകൾ, അത് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അത് വേദനയായിരുന്നെങ്കിലും ഇന്ന് അതിൻ്റെയൊക്കെയും പ്രയോജനം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആകട്ടെ, അവിടെ ധാരാളം കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്നപ്പോൾ അവരുടെയൊക്കെ വേദനകൾ വളരെ വലുതാണ്. അവരുടെ മുറിവുകൾ ഉണക്കുവാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ പരിചരണവും സ്നേഹവും ഒക്കെ ലഭിക്കേണ്ടുന്ന ഒരു കുട്ടിക്കാലം, എന്നാൽ അത് ലഭിക്കാതെ പോയി. എന്നാൽ ഇന്ന് അതിൻ്റെയൊക്കെ പകരം എന്ന വേണം കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് സ്നേഹം കൊടുക്കുവാൻ, ആ നഷ്ടപ്പെട്ട സ്നേഹമൊക്കെ തിരിച്ചു കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളുണ്ട്, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. മൂത്ത ജ്യേഷ്ഠന് മന്ത്രവാദം പഠിച്ച് വട്ടുപിടിച്ച് വീട് വിട്ടു പോയതാ. പിന്നെ ജ്യേഷ്ഠൻ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ നേരെ ജ്യേഷ്ഠനുണ്ട്, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അകലെ വിവാഹം കഴിച്ച് 2 കുട്ടികളുമായി ജീവിക്കുന്നു. സന്തോഷം, ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ വരും, ഞാനോടൊപ്പം, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയായി തന്നെ ജീവിക്കുന്നു. മൂത്ത സഹോദരനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു വിവരവും ഈ സമയം വരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവര് വീട്ടിൽ തന്നെ ആയിരിക്കും വളർന്നത് അല്ലേ? അല്ല, അവരും വീട്ടിലല്ല, കാരണം അനുഭവസാക്ഷ്യത്തിൽ പറയാം, ഈ ഞങ്ങളുടെ ഈ വീടെല്ലാം തകർന്ന് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ, ഒന്നുമില്ലാത്തവരായിരുന്നു. ഇപ്പൊ എന്റെ നേരെ ജ്യേഷ്ഠന് ചായക്കടകളിൽ പാത്രം കഴുകിയൊക്കെ ജീവിച്ചു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ മന്ത്രവാദം കാരണം ഞങ്ങൾ നശിച്ചു പോയത്. ആ ജ്യേഷ്ഠൻ പിന്നീട് നാട് വിട്ടു, ഇപ്പൊ എതിലെ പോയെന്ന് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഉള്ള അവസ്ഥകൾ ആ ജീവിതത്തിൽ കടന്നു പോയിരുന്നു. ഓക്കെ ഓക്കെ ആകട്ടെ. കർത്താവിൻ്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് തുടർന്നുള്ളതായ സമയങ്ങൾ വിനിയോഗിക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഇടയ്ക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചുകൊള്ളാം. കർത്താവിൻ്റെ ദാസനെ തുടർന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കാവുന്ന. ഓക്കെ, പ്രൈസ് ലോർഡ്. എന്നെ ശ്രമിക്കുന്ന എല്ലാ അരോമ ടി വിയിലെ അനുഗ്രഹീതന്മാരായ ലോകമെമ്പാടുള്ള എല്ലാവിധമായ ദൈവ മക്കൾക്കും ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അരോമ ടി വിയിൽ ഇങ്ങനെ കടന്നു വരുവാനും ദൈവത്തോട് ബന്ധപ്പെട്ട് എന്നെ നടത്തിയ ദൈവം, എന്നെ സഹായിച്ച ദൈവത്തെ കുറിച്ച് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇനി പ്ലാറ്റ്ഫോം ഒരുക്കുന്ന പ്രിയപ്പെട്ട ദാനിയൽ പാർഷകും പ്രത്യേകമായി വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരും സഹായിച്ച് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഉണ്ണികൃഷ്ണ ആർ പിയേഴ്സ് എന്നാണ്. എനിക്കിപ്പോൾ 53 വയസ്സുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പാറത്തോട് പഞ്ചായത്തിൽ 8-ാം വാർഡിൽ എൻ്റെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ അനുഭവം ഷെയർ ചെയ്യുന്നത്. അങ്ങനെ പറയുവാൻ കാരണം, പുറകിൽ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകും. എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് കുറച്ചധികം ദൂരം കോട്ടയം ജില്ലയിൽ ചെങ്ങളം മേഖലയിൽ, കൂരാലി മേഖലയിൽ, പുൽമൂത്രം അവിടെയായിരുന്നു ഞങ്ങളുടെ ഫാമിലി. കാരണം നായന്മാരുടെ ഫാമിലി അവിടെ ആയിരുന്നു. അവിടെ ആയിരിക്കുന്ന ഇടയിൽ അമ്മയുടെ വയറ്റിൽ 6 മാസം ഞാൻ ആയിരിക്കുന്ന അവസരം എൻ്റെ അച്ഛൻ ഇട്ടുപോയി എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 2 ആണുങ്ങൾ, പിന്നെ ഞാൻ അങ്ങനെ 3 ആണുങ്ങളായി ജീവിച്ചു വരികയാണ്. അപ്പൊ അന്ന് അവിടെ ഞങ്ങൾക്കൊരു 2.5 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നാത്തൂമ്പോരൊക്കെ ഭയങ്കര അവിടങ്ങളൊക്കെ തേജ്യ നായ ബന്ധുവീട്. അപ്പം ഈ അന്ന് ഞങ്ങളുടെ അമ്മയ്ക്കും ക്രിസ്ത്യാനി ഇഷ്ടമല്ല, മാപ്പിളമാർ എന്നാണ് ഞങ്ങളൊക്കെ അവിടെ പറഞ്ഞു, മാപ്പിളമാർ എന്നാണ്.
അപ്പം ഞങ്ങളുടെ പിന്നെ കുടുംബ വീട് തൊട്ടടുത്താ. അപ്പൊ അമ്മ ഈ മാപ്പിളമാർക്ക് ഈ വസ്തു കൊടുത്താല് നായന്മാർക്ക് ഒരു പണിയാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധുക്കാരെ തോപ്പിച്ച് മാപ്പിളയ്ക്ക് കൊടുത്തിരുന്നു പറഞ്ഞിട്ട് ആ വസ്തു എന്തോ കൊടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിറ്റ് നല്ല സ്ഥലം വിറ്റ് അവിടുന്ന് ദൂരോട്ട് വന്ന് ഇപ്പൊ ഞാനായിരിക്കുന്ന എടക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 42 സെന്റ് സ്ഥലം മേടിച്ചു. അപ്പൊ ഞങ്ങൾ താമസിക്കുക. എൻ്റെ മൂത്ത എന്നെക്കായാലും 10 വയസ്സ് മൂത്തയാളാണ്. എൻ്റെ അമ്മ ഒരു സാധുവ എന്ന് പറഞ്ഞാൽ വെച്ചാൽ വലിയ കാര്യപ്രാപ്തി ഒന്നുമില്ല. അങ്ങനെ വെച്ചാൽ അങ്ങനല്ല, പാവമായ അമ്മയായിരുന്നു. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനെ ഞങ്ങൾ ഏകദേശം 2 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പൊ മൂത്ത ജ്യേഷ്ഠനാണ് പറമ്പിൽ കൂലിപ്പണിക്കെല്ലാം പോയി ഉപജീവന മാർഗം എല്ലാം കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ മൂത്ത ജ്യേഷ്ഠന് ഈ പണിയോടനുബന്ധിച്ച് മന്ത്രവാദം പഠിക്കാൻ തുടങ്ങി. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി സേവ. അന്ന് ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള വട്ടക്കാവ് എന്ന സ്ഥലത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. എൻ്റെ ഏട്ടനും അങ്ങനെ വലിയ പഠിത്തമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ജ്യേഷ്ഠനീ വൈകിട്ട് പണിയെല്ലാം കഴിഞ്ഞ് വന്ന് അന്ന് ഞങ്ങൾക്ക് 2 റൂം ഒരു അടുക്കള മൺവീട, 80-ലേക്കാര് മൺവീട് പോലെ. അപ്പം രാത്രി കയറി ഭയങ്കര പൂജയും പരിപാടിയും മണികൾക്കും ഒക്കെ ഉണ്ട്. ഈ ചേട്ടനീ പോയി കഴിഞ്ഞ് രാവിലെ ഞാൻ ഈ റൂമിൽ കയറി നോക്കി, ഇതെന്താ നോക്കുമ്പോണ്ട് പൂജ പരിപാടി ഭദ്രകാളിയുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പം എനിക്കറിയില്ല, ചില സമയത്ത് രാത്രിയിൽ ചേട്ടൻ പന്തം കത്തിച്ച് പുറത്ത് ചാടി അവൻ വന്നെന്നും പറഞ്ഞിട്ട് ഈ പെരക്കി വിറ്റ് ഓടുകയും ഭയങ്കര കാർച്ചയും കൊച്ചും ബഹളമൊക്കെ. പിന്നീട് അതും കൂടെ കഴിഞ്ഞ് പിന്നീട് സംഗതി ഇപ്പൊ നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ ആ സേവിക്കുന്ന ശക്തി ചേട്ടനിലേക്ക് എത്തി. എത്തിയിട്ട് അമ്മേനെ ഉപദ്രവിക്കുന്നു, ഞങ്ങൾ രക്തം കാണുന്ന രക്തം ഭയങ്കര ബഹളം. എന്നിട്ട് ഞങ്ങൾക്ക് കട്ടൻ ചായ ഒക്കെ ഞങ്ങൾ കുടിക്കുന്നു. കട്ടൻ ചായ കുടിക്കുമ്പം ചേട്ടന് ഈ ഭസ്മമൊക്കെ ഇങ്ങനെ ഓ ഷൂ ഷൂ എന്നൊക്കെ ചായക്ക് ആ ചായക്കകത്തേക്ക് ഇടും. ഈ കട്ടൻ ചായക്ക് ഒന്നേ സ്വഭാവ കയ്പുണ്ട്, ഈ അല്പം ചാരവും കൂടെ വീണ അതിന്റെ ഗതി അത്ര. അപ്പൊ അങ്ങനെയൊക്കെ പേടിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി മോനാന്ന് പറഞ്ഞിട്ട് നിന്നാൽ കൊല്ലുന്ന ഒരു അവസ്ഥയിൽ ഭയങ്കര ഭീകര അന്തരീക്ഷം പേടി. ചേട്ടൻ തലമുടി ഒന്നും വെട്ടത്തില്ല, തലമുടിയെല്ലാം ഇങ്ങനെ പുറകോട്ടിട്ട് ഇങ്ങനെ വെച്ച് കെട്ടി താടി ഒന്നും ഇങ്ങനെ ആക്കാതെ ആരോടൊന്നും സംസാരിക്കത്തില്ല. പണിക്ക് പോയാലും പണിക്ക് ചെല്ലും, പണി കഴിഞ്ഞ് അങ്ങനെ പോകും. ശിവനെന്ന ശിവശങ്കർ എന്ന് പറയാം. അങ്ങനെ നാട്ടുകാർക്ക് ശല്യമൊന്നുമില്ല, പണിക്ക് വന്നാൽ പണി കഴിഞ്ഞ് പോകും, ചോറൊന്നും വേണ്ട, ആകപ്പെടുന്ന ഉണക്കക്കപ്പേ. അങ്ങനെ ഒരു അവസ്ഥ വന്നു, ഞങ്ങളോട് ഭയങ്കര ശല്യങ്ങളായി തുടങ്ങി. അമ്മ എന്നെയും എൻ്റെ നേരെ ജ്യേഷ്ഠനെയും കൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയി, കാരണം ജീവിക്കേണ്ട എങ്ങനെയാണ്. അങ്ങനെ ഞങ്ങള് പള്ളിക്കത്തോട് എൻ്റെ പഴയ ബന്ധുക്കാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ ചില വീടുകളൊക്കെ ആയിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടെ ഇപ്പൊ NSS നാഗർസൻ സൊസൈറ്റിയുടെ ഒരു അനാഥാലയം പള്ളിക്കോത്തോട് മുക്കാലി എന്നൊരു ഗ്രാമത്തിലുണ്ട്, NSS സ്കൂളിനോട് ചേർന്ന്, അവിടെ കൊണ്ട് എന്നെ ആക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് അനാഥാലയത്തിൽ ചേർത്തു, NSS അനാഥാലയത്തിൽ ചേർത്തു. ഞങ്ങൾ നായന്മാരായ നായന്മാരെ അവിടെ എടുക്കത്തുള്ളൂ, അത് അങ്ങനെയുള്ള അനാഥാലയമായിരുന്നു, അവർക്ക് വേണ്ടി ഉള്ളതാണല്ലോ. എന്നെ അവിടെ കൊണ്ട് ചേർത്തു. എന്റെ നേരെ ചേട്ടന് ഞങ്ങളൊരു അമ്മാവിന്റെ ഒരു ഹോട്ടലുണ്ട് കൂരാലി, ഇന്നും ആ ഹോട്ടലുണ്ട്. ചേട്ടനെ പാത്രം കഴുകാൻ വേണ്ടി, കുഞ്ഞല്ലേ വല്ലതും അറിയാം, പാത്രം കഴുകാൻ വേണ്ടി ചെയ്യിപ്പിച്ചു. അങ്ങനെ എൻ്റെ നേരെ ചേട്ടന് അവിടെ പാത്രം കഴുകിയൊക്കെ ഇങ്ങനെ, പിന്നെ ചേട്ടൻ അവിടുത്തെ പണികളൊക്കെ പഠിച്ചു. അങ്ങനെ ആയി അമ്മ ഇങ്ങനെ മറ്റു വീടുകളിലൊക്കെ പണി ചെയ്യാൻ വേണ്ടി, പാത്രം പണി ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ആയി എന്നിട്ടൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ ഓലപ്പുരയായിരുന്നു. അപ്പം അത് മേഞ്ഞിട്ട് 2-3 വർഷമായി, അതെല്ലാം താഴെപ്പ്. പിന്നെ ഞങ്ങൾ കൊണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ അയലക്കും കല്ലാം പെറുക്കിക്കൊണ്ട് പോയി. എന്നുവെച്ചാൽ അങ്ങനെയാണല്ലോ, എല്ലാം വീണുപോയി, പിന്നെ ഒന്നുമില്ല, പെറുക്കിക്കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ പേര നഷ്ടപ്പെട്ടു, ഞങ്ങൾ അനാഥരായി. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരമില്ല. പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നീട് അമ്മ ഒരിക്കൽ അടുത്ത് വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുള്ള ഒത്തിരി പേര് ഞാൻ പറയുന്നില്ല, ഒത്തിരി കേൾക്കുന്ന പേര് തൊട്ടടുത്തുള്ള വ്യക്തിയാണ് പറഞ്ഞു, ചേച്ചി ഇത് 42 സെന്റ് സ്ഥലമില്ലേ, ചേച്ചി കപ്പ ഇടാൻ വേണ്ടി തരികയാണെങ്കിൽ ഞാൻ കപ്പ ഇട്ടോളാന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു കൊടുത്തേക്കാം. അങ്ങനെ കുറച്ച് പൈസ എന്താ കൊടുത്തു, ആ വ്യക്തി തുടർച്ചയായിട്ട് കപ്പ ഇട്ടുണ്ട്, അവരോട് ചേർന്ന് വസ്തു. പിന്നെ പറയാൻ തുടങ്ങി, ഈ വസ്തു എന്റേതായ എന്റേതെന്ന് പറയാൻ തുടങ്ങി. രേഖകളില്ല, സഹായിക്കാൻ ആരുമില്ല, അമ്മയൊരു സാധു സ്ത്രീ, ഞങ്ങൾ ഇവിടെ നടത്തില്ല. അങ്ങനെ പുള്ളി എല്ലാവരോടും എന്റേതാന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ പറമ്പിൽ എന്തൊക്കെ വലിയ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് അന്ന് ഈ 1 രൂപയും 2 രൂപയും ഉണ്ട്, ഇന്നൊന്നും നിർത്തലാക്കിയില്ല നോട്ട്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ 200 രൂപ ഇങ്ങനെ നോട്ട് കൊടുക്കും, ഇത് പ്ലാവ്. അപ്പം ചോദിക്കും, അയ്യോ ഇത്രയും വേണോന്ന് അമ്മ ചോദിക്കും. അമ്മയ്ക്ക് അമ്മ ഈ കെട്ട് കാണുമ്പോൾ അമ്മ ഓർക്കുന്ന ഒത്തിരി ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളുടെ പറമ്പിലെ വലിയ പ്ലാവും വേങ്ങയെല്ലാം വെട്ടിയെടുത്ത് അവരൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ജീവിതങ്ങൾ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, അനാഥര. ചേട്ടൻ മൂത്ത ജ്യേഷ്ഠൻ എതിലേ പോയെന്ന് ആർക്കും അറിയത്തില്ല. എന്റെ ജ്യേഷ്ഠൻ ചായക്കടയിൽ ജീവിക്കും, ഞാൻ അനാഥാലയത്തിൽ ഇങ്ങനെ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
അമ്മ ഇങ്ങനെ വീടുകളിൽ ജീവിച്ചോണ്ട്. അപ്പൊ ഞാൻ അനാഥാലയത്തിൽ പഠിക്കുന്ന അവസ്ഥ ഹൈന്ദവ രീതി ഭയങ്കര ഭക്തനാ. ഞാൻ ഹൈന്ദവ രീതിയിൽ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. ആ സമയത്താണ് ഈ നിലയ്ക്കൽ പ്രശ്നം നടക്കുന്നത്. നിലയ്ക്കൽ നമ്മുടെ ആൾക്കാർ കുരിശുകൊണ്ട് കുരിശിട്ടെന്നോ അവിടെ പള്ളി പണിയുന്ന ഭയങ്കര പ്രശ്നം. അപ്പൊ ഇമ്മ ഇവരെല്ലാം ഓടിക്കണമെന്ന് ചിന്താധിക്കാരനാണ് ഞാൻ. അപ്പം എനിക്ക് ഭയങ്കര വാശിയും വരികയായിരുന്നു ഈ വിഷയത്തിൽ. പിന്നെ ഈ ഹൈന്ദവ പുരാണം നന്നായി വായിക്കുകയും പഠിക്കുകയും, പിന്നെ ആന്ധ്രയിലെ സത്യസായി ബാബ ദൈവമാന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പുസ്തകങ്ങൾ ഒത്തിരി വായിച്ചു പഠിച്ചു. അങ്ങനെ അങ്ങനെ സത്യസായി ബാബ ദൈവമാന്ന് പറഞ്ഞു നടന്ന വ്യക്തിത്വമാണ് ഞാൻ. ഹൈന്ദവ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് എന്നോട് ഇന്നും അങ്ങനെ ആരും തർക്കിക്കാനൊന്നും പറ്റത്തില്ല. തർക്കിച്ചാൽ ഓടിച്ചു പോയാറില്ല, കാരണം എനിക്ക് അതിനെ നന്നായി പഠിച്ച ആളാണ് ഞാൻ, അതിന്റെ വകുപ്പുകളൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ. അപ്പൊ ഞങ്ങൾ ഈ അനാഥാലയത്തിൽ പഠിച്ച് 10ാം ക്ലാസ്സിലോട്ട് കയറി, 9ാം 10ലോട്ട് കയറി, ഓണപ്പരീക്ഷ ആയപ്പോൾ അതിൽ 25ൽ 9 പേര് ഞങ്ങൾ സമരം ചെയ്തു ഹോസ്റ്റലിൽ. കാരണം അതുപോലുള്ള പീഡനങ്ങളാ, അയ്യോ എന്തേലും അടി കിട്ടി. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്നെ വിട്ട് കാപ്പിയോടി വെട്ടിക്കൊണ്ടിരുന്നു, എന്നിട്ട് ആ വടി വെച്ച് എന്നെ അടിക്കും. അതാണ് ഞങ്ങളുടെ നിയമം. ഞങ്ങൾക്ക് ചോദിക്കാനും പറയുന്ന ആളില്ല, അടിയും കിട്ടി തൊഴിയും കിട്ടി. അവിടെ ഞങ്ങൾ ജീവിച്ചേ പറ്റുള്ളൂ, കാരണം അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ അവസ്ഥകൾ. എന്നാൽ അന്നേരം ഞാൻ വേറെ നന്നായി പഠിക്കുമായിരുന്നു, ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. അങ്ങനെ 25ൽ 9 പേര് സമരം ചെയ്തു അനാഥനെതിരെ. ഞങ്ങളെ 9 പേരെയും പുറത്താക്കി, തന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ല, പുറത്താക്കി, പഠിക്കാൻ നിർവാഹമൊന്നുമില്ല. അപ്പൊ NSSN സ്കൂളാണ് ചേർന്നാണ് അനാഥാലയം. എന്റെ ക്ലാസ്സിൽ എന്നോട് ചേർന്നിരിക്കുന്ന ബെന്നി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. നെടുമാവിൽ കണ്ണങ്കുന്നൽ വീട്ടിൽ കോരവർഗീസിനുമാണ് ബെന്നി. ആ ബെന്നിക്ക് ഇന്ന് 14ാം മൈലില് കോട്ടയം 14ാം മൈൽ നല്ല പച്ചക്കറി കടയുണ്ട്. അപ്പൊ എന്റെ അടുത്തായിരിക്കുന്ന ബെന്നിയോട് പറഞ്ഞു, ബെന്നി എന്നെ അവിടുന്ന് പുറത്താക്കി, ഞാൻ എങ്ങോട്ടേലും പോവുക, വീടും കൂടും ഒന്നും ഇനി എവിടെ വെച്ചേലും കാണാമെന്ന്. ബെന്നി പറഞ്ഞു, ഉണ്ണി നീ എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അന്ന് വിളിച്ചോണ്ട് ബെന്നി അവിടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അപ്പനും അമ്മയുടെ അമ്മയോട് പറഞ്ഞു, എന്നും ഉണ്ണി എന്റെ കൂട്ടുകാരനാണ്, അവനെ അവിടുന്ന് പുറത്താക്കി, പഠിക്കാൻ നിർവാഹമൊന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞു, എടാ ഉണ്ണി നീ ഒരു കാര്യം, ഇവിടെ നിന്ന് പഠിക്കും, നിനക്ക് ആഹാരം വസ്ത്രമൊക്കെ ബെന്നി കൊടുക്കുന്നതിൽ നിനക്കും തരാം, SSLC കഴിഞ്ഞ് എങ്ങോട്ടേലും പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എനിക്കും നല്ല കാര്യമാണല്ലോ. അപ്പൊ ഞാൻ അന്ന് മുതലേ ബെന്നിയുടെ വീട്ടിൽ, അവർ യാക്കോവക്കാരൻ, ബെന്നിയിട്ട് അവിടെ നിന്ന് പഠിക്കുന്നു. അപ്പൊ ഞാൻ ബെന്നിക്ക് കൊടുക്കുന്നതിൽ അവന് ആഹാരം തരുന്നു, ഞങ്ങൾ സ്കൂളിൽ പോയി വരുന്നു, ഇങ്ങനെ വരുന്നു. അവർ യാക്കോവക്കാരാന്ന് പറഞ്ഞാലും ഈ കോട്ടയത്തിലൊരു പ്രാർത്ഥനയ്ക്ക് വന്നു വരാം, കൈ വൈകിട്ട് ഇങ്ങനെ കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കും. അവര് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു അരപ്രൈസേ കയറി ഇങ്ങനെ ഇരിക്കും, എനിക്ക് എന്നാ യേശു, എവിടുത്തെ യേശു, അവർ പ്രാർത്ഥിക്കട്ടെ. എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ യേശു, ഞങ്ങൾക്ക് 36,000 ദൈവമുണ്ട്, നിങ്ങൾക്ക് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഞാൻ സേവിക്കുന്ന ദൈവം സത്യസായി ബാബ പുള്ളി ഇപ്പം മരിച്ചുപോയി, അന്ന് ആന്ധ്രായിൽ പുട്ടപർത്തി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളെ സേവിക്കും. പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അപ്പൊ അവർക്കത് കുഴപ്പമില്ല, കുഴപ്പമില്ല, നീ നിന്റെ ഇഷ്ടം പോലെ എങ്ങനെയും ആയിക്കോളാം പറഞ്ഞു. ഒരിക്കല് ഈ ബെന്നിയുടെ ബിനോയി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ബിനോയി അന്ന് 8ാം ക്ലാസ്, ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്നു. എന്ന് പറഞ്ഞു, ഉണ്ണി കോട്ടയത്ത് ഒരു പ്രാർത്ഥന ഉണ്ട്, വരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, ചുമ്മാ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉണ്ണി എന്റെ കൂട്ട് വരണം, ഞാൻ പെറോട്ട മേടിച്ചതാന്ന് പറഞ്ഞു. ഓ, എനിക്ക് സന്തോഷമായി. പിന്നെ വണ്ടിക്കൂലി എടുക്കാം. അപ്പൊ നമ്മൾ ഈ അനാഥാലത്തിൽ താമസിച്ചുകൊണ്ട് പെറോട്ട തിന്നിട്ടില്ല, അനാഥാലത്തെ ചോറൊക്കെ തിന്നിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടികളൊന്നും അങ്ങനെ കയറിയില്ല. അപ്പം വലിയ പട്ടണം ഒന്നും, അപ്പം കോട്ടയം പട്ടണവും കാണാം, ബസ്സിലെല്ലാം കയറാം. അങ്ങനെ പെറോട്ട തിന്നാൻ വേണ്ടി ഇവന്റെ കൂടെ ഞാനങ്ങനെ പോവുകയത്. അപ്പൊ അവിടെ ചെന്ന് എനിക്ക് വന്നൊരു 1000 പേരുള്ള വലിയ മീറ്റിംഗാ. അപ്പൊ അതിന്റെ പുറകെ ഞാനിങ്ങനെ കാലൊക്കെ നീട്ടി ഇങ്ങനെ ഭിത്തി പിടിച്ചാൽ ഞാൻ ഞാനിൽ പങ്കെടുക്കാൻ വന്ന ആളല്ലല്ലോ. അവിടെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ബഹളവും എല്ലാം. ഇടയ്ക്കിടയ്ക്ക് യേശു ജീവിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ജീവിക്കട്ടെ, നമുക്കെന്തോ യേശു ജീവിക്കട്ടെ, നമുക്കെന്തോ കുഴപ്പം, അങ്ങനെയുള്ള ബഹളമൊക്കെ. അപ്പൊ ഞാൻ ചുമ്മാ കേട്ടത്. പിന്നെ ഓരോരുത്തർ പറയുകയാണ്, യേശു ജോലി കൊടുത്തു, യേശു കടം മാറ്റി, യേശു പെണ്ണിനെ കെട്ടിച്ചു, യേശു വീട് കൊടുത്തു, ഒത്തിരി അനുഭവങ്ങൾ ഇങ്ങനെ മൈക്കിൽ കൂടെ ഇങ്ങനെ പറയുക. അപ്പൊ ഞാൻ ഇതെന്തോ പറയുന്നു, ഞാൻ പറഞ്ഞു ചുമ്മാ പറയാം, ചുമ്മാ എന്തോ ചുമ്മാ. പിന്നെ എന്റെ മനസ്സിൽ തോന്നി, എടാ ഇവർക്ക് യേശു ജോലി കൊടുത്തു, വീട് കൊടുത്തു, പിന്നെ കെട്ടിച്ചു, കടം മീറ്റി, രോഗം മാറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തരാൻ കഴിയുമല്ലോ. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, യേശുവെ എനിക്ക് ഒന്നും അറിയുന്നു, ഇവരെന്തൊക്കെയോ പറയുന്നു, യേശു ജീവിക്കും ദൈവമാന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ഥലവും വീടും തരണോ. ഞാൻ എന്റെ മനസ്സിൽ ഒരു വിശ്വാസം വന്നു, എന്തോ എനിക്കൊരു സന്തോഷം തോന്നി, ഒരു സമാധാനം തോന്നി. പിന്നെ ഈ അന്ന് തന്നെ ഈ 2 തോണി കാലി ഒട്ടിയല്ല. അപ്പൊ ഞാൻ ഇത് ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കിയാണ്. ഞാൻ എന്റെ അമ്പലപ്പരിപാടിയൊക്കെ അവിടെ കട്ട് ചെയ്തു, കാരണം ഞങ്ങൾ ഇങ്ങനെ പോയതിലെ മുടിഞ്ഞു പോയത്, ഇനി ഇതൊന്നും നോക്കാം. അങ്ങനെ ഞാൻ എന്റെ സന്തോഷമായി. ഞാൻ അന്ന് അവിടുന്ന് എന്റെ ഉള്ളിൽ യേശു ഒരു സന്തോഷമായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഇവരുടെ കൂടെ ഇരിക്കും, ഞാൻ ഇവരുടെ കൂടെ പാട്ടുപാടും, അറിയാവുന്ന പാട്ടുപാടി. പിന്നെ ഞാൻ പുതിയ നിയമം വായിക്കും. അങ്ങനെ പിന്നെ ഞാൻ യേശുവിന്റെ വിശ്വാസമായി തീർന്നു. പിന്നെ SSLC പാസ്സായി. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വല്ലപ്പോഴും ഈ കോട്ടയത്തെ പ്രാർത്ഥനയ്ക്ക് പോകും.
SSLC പാസ്സായി 331 മാർക്ക് എനിക്കുണ്ട്. എന്റെ കൂടെ പഠിച്ച ബെന്നിക്ക് 210, അവന് പരമാവധി അത് കയറിയതേ ഉള്ളൂ. അങ്ങനെയായിരുന്നു, കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നല്ല മാർക്കോടെ പാസ്സാകേണ്ടത് ഏറ്റവും, പിന്നെ പഠിപ്പിക്കാൻ നിർവാഹമൊന്നുമില്ല, നമ്മളെ അത് സഹായിക്കാനും ഇല്ലല്ലോ. പിന്നെ അവരുടെ വീട്ടിൽ തന്നെയുള്ള ഒരു അച്ചായനുണ്ട്, അച്ചായന് കോൺട്രാക്ട് കൊടുക്കുക, തോമസ് എന്ന് പറയും, പാലക്കാട് വടക്കഞ്ചേരി. അപ്പൊ ഞാൻ ആ വ്യക്തിയുടെ ഹെൽപ്പറായിട്ട് പാലക്കാട് വടക്കഞ്ചേരിയിൽ മേസ്തിരിപ്പണിയുടെ ഹെൽപ്പറായിട്ട് ഞാൻ പോയി. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ചെറിയൊരു പോക്കറ്റ് റേഡിയോ മേടിച്ചു. എന്നിട്ട് ഞാൻ രാവിലെ നിന്ന് ഞാൻ ഈ KP യോഹന്നാന്റെ ആ കാലഘട്ടങ്ങളിൽ നല്ല സന്ദേശമായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ നിന്ന് ഇതിങ്ങനെ കേൾക്കും. എന്നിട്ട് ഞാൻ അവിടെ അമ്പലങ്ങളിൽ നിന്നാണ്, അമ്പലങ്ങളിലൊന്നും പോകത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, വല്ലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ യേശുവിന് എനിക്ക് വലിയൊരു വിശ്വാസം സന്തോഷമൊക്കെ വല്ലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരും. അതിനിടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഞങ്ങളുടെ ഈ വസ്തുവിൻ്റെ ഇടയ്ക്ക് വരും. അപ്പം രേഖാമൂലം ഇവർ സ്വന്തമാക്കിയില്ലെന്ന് എനിക്കറിയാം, രേഖാമൂലം ഈ വസ്തുവിടെ കൈ വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോഴും ഞങ്ങളൊക്കെ വരുമ്പോഴും അതും ഇതൊക്കെ പറയുന്നു പറഞ്ഞാലും ഞാൻ വല്ലപ്പോഴും വന്നിട്ട് പോകാമെന്ന്. ഒരിക്കല് ഈ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ അല്പം പ്രയാസം ഉണ്ടായി. ഞാൻ കരുതി എനിക്ക് അല്പം സ്വന്തമായ സ്ഥലവും അവിടെ ചെന്ന് വീട് വെച്ചാലാന്ന്. എന്നിട്ട് ഞാൻ വന്ന് ഞാൻ കോട്ടയത്തുള്ള മീറ്റിംഗിൽ 3 ദിവസം ഉപവാസം ഇരുന്നു. ഈ ഇവിടെ നിന്ന് വന്ന് ചെറിയൊരു വീട് വെക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ അല്പം പൈസ, അന്നത്തെ കാലത്ത് 300 രൂപയുണ്ട്, അതായത് 88 300 രൂപ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എൻ്റെ ചേട്ടനെ കണ്ടുപിടിച്ചു, ചേട്ടനെ കണ്ടുപിടിച്ചു. ചേട്ടൻ ഞാൻ ഈ പറഞ്ഞ ഹോട്ടലിലെ പൊറോട്ട അടിക്കാരനൊക്കെ, ചേട്ടന് പാത്രം കഴുകുന്ന ഡെവലപ്പായി, പൊറോട്ട അടിക്കാനും കറി വെക്കാൻ മെയിൻ ആളായിട്ടുള്ളു. ചേട്ടനെ വന്ന് കണ്ടു, ചേട്ടാ നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു പേര് വെച്ചാലോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അമ്മേനേയും ചെന്ന് കണ്ടു, അമ്മ ഏതോ വീട്ടിൽ, അമ്മേനേയും കണ്ടുപിടിച്ചു. അപ്പൊ ഞാനും ചേട്ടനും കൂടെ ആദ്യമായിട്ട് വിളിച്ചു. ഞങ്ങളിങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചാ വരുന്നു, അയ്യോ ഇവര് വലിയ ആൾക്കാരാണ്, ഇവിടെ കൂടെ 5-8 ആണുങ്ങളൊക്കെ ഉള്ളു, ദൈവമേ മാർ ഓടിക്കുമോ എന്ന് പേടിച്ചാ വന്ന്. ഇവിടെ വന്നു ഒരു വാക്കത്തിയൊക്കെ മേടിച്ച് താഴെ നിന്ന് ഒരു 25 മടൽ ഓല, ഇവിടെ ഒരു ഓല ഓല ഈ തെങ്ങോല അമ്മയുടെ നിന്ന് മേടിച്ച് ഞങ്ങളുടെ ഒരു കയ്യാലുണ്ട്, ആ കയ്യാലൊരു ചേർത്ത് രണ്ട് തൂടും നടുവ് ഷെഡിട്ടു. ഞങ്ങൾക്കറിയാതെ ഷെഡിട്ടു. എക്കാലും ദൈവം സഹായിച്ച് ഇവർ വഴക്കിനൊന്നും വന്നില്ല. ഇവർ വഴക്കിന് വന്നാൽ ഞങ്ങൾ 100 എന്നൂറ് ഓടി പിന്നെ ജീവിതത്തിൽ ഇങ്ങോട്ട് വരത്തില്ല. ഇവരാരും വഴക്കിന് വന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങി. അമ്മേനെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നു വളരെ ദാരിദ്ര്യാവസ്ഥയിലും. അത് കഴിഞ്ഞ് മേളിലോട്ട് കയറി 4 തൂടെ നാട് ചെറിയൊരു ഷെഡ് വെച്ച് ഈ പിള്ളേർ, ഞങ്ങൾ പിള്ളേരല്ലേ, കൊച്ചു 4 ഷെഡ് വെച്ച് അവിടെ താമസിക്കുക, ആ സൈഡെല്ലാം ഇങ്ങനെ ഓലപ്പര വെച്ച് ഇങ്ങനെ അവിടെ താമസിക്കുക. അപ്പം ദാരിദ്ര്യത്തിന്റെ കൂടാണ് സഹായിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഈ ഇതൊരു മലയുടെ സൈഡാണ്, മലയുടെ മേളില് 1 ഏക്കർ കപ്പ ഇട്ടിട്ടുണ്ട്, കപ്പ ഇട്ടിട്ടുണ്ട്. ആ കപ്പ പറിച്ച് ഈ ഇടക്കുന്ന ടൗണിൽ കൊണ്ട കൊടുക്കണം, ടൗണിൽ കൊണ്ട കൊടുത്ത എനിക്ക് ഒരു തുലാത്തിന് വേണ്ടി 1,000 രൂപ എന്ന് തരും, പിന്നെ കപ്പ വിഴുങ്ങാൻ തരും എന്നോട്. ഞാൻ പറഞ്ഞു ഞാനേറ്റു. അങ്ങനെ ഞാനൊരു ചേട്ടനും കൂടെ മഴക്കാലം കഴിയുന്നിട്ട് മേളിയിൽ നിന്ന് കപ്പ പറിച്ച് ഞങ്ങൾ തല ചുവന്ന് എടുക്കുന്ന രാവിലെ കൊണ്ട കൊടുക്കും. ഞങ്ങൾക്ക് ഒന്ന് വിഴുകാൻ കപ്പയും തരും, അതിനൊപ്പം എന്തോ പൈസയും തരും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ദാരിദ്ര്യമില്ലാതെ മഴക്കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ അവശേഷിക്കും ചെറിയൊരു പ്ലാവുണ്ട് താഴെ നിപ്പുണ്ട്, അത് വെട്ടിവെക്കാൻ ആഗ്രഹിച്ചു. പലരും വന്ന് വില പറഞ്ഞു, അവരെല്ലാം കളിപ്പിക്കുന്ന മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോണ്ട് കട്ടിലിയേട്ടൻ എന്ന് പറയും, എന്നുവെച്ചാൽ കട്ടിലി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് അങ്ങ് മലയുടെ അപ്പുറമായിട്ട്. ആ വ്യക്തി ഇവിടെ വന്നു, പുള്ളി ഒരു കരിസ്മാറ്റിക്കാരനായിരുന്നു. അന്ന് കണ്ട് ഈ കട്ടിൽ ഞാൻ ഈ പ്ലാവിന് 850 രൂപ അന്ന് വില പറഞ്ഞു, പുള്ളി 850 രൂപയും കൈ തന്നു. ഞങ്ങളുടെ അവസ്ഥ കണ്ട് പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് അതിന്റെ വിറവ് എനിക്ക് തന്നു, എന്നിട്ട് എന്നെയും കൂടെ പണിക്ക് കൂട്ടി താഴെ ഇറക്കാൻ വേണ്ടി കൂട്ടി, അതിന്റെ കൂലി എനിക്ക് തന്നു. പിന്നെ അന്ന് മുതൽ പുള്ളിക്ക് എന്നോട് സ്നേഹമായി, കാരണം ഞങ്ങൾ യേശുവിനെ അറിയുന്നുണ്ട്. പുള്ളി എൻ്റെ വീട്ടിൽ വരിക, എന്നെ സഹകരിക്കുകയും ഞാൻ അവിടെ പോകുക. അങ്ങനെ എനിക്കിവിടെ ഒരു സഹായിക്കാൻ ഒരാളായി തീർന്നു. ഞങ്ങളുടെ ഈ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ വാർഡിൽ എൻ്റെ 900 വീട് മുസ്ലിം ഫാമിലി എല്ലാം ചെറിയ ചെറിയ വീടുകൾ, പിന്നെ കുറച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മളെ സഹായിക്കാൻ ഒരു മേഖലയാണ്. അപ്പൊ എനിക്കൊരു സഹായിക്കാൻ വേണ്ടി ഒരാളെ ദൈവം ഇവിടെ ഇരുന്നേൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധമാണ്. പുള്ളി കരിസ്മാറ്റിക്കിന് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാനും പോകും, ഞാൻ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി. പുള്ളി അവിടെ ഇവിടെയൊക്കെ ചെറിയ മരമെടുത്ത് തേക്കെടുത്ത് അർപ്പിച്ച് കട്ടിലുണ്ടാക്കി വിൽക്കുന്ന ആളാണ്. അപ്പൊ ഒരു തേക്ക് വിൽക്കുമ്പം നല്ലൊരു തൂണ് കണ്ടാൽ അത് മുറിച്ച് മാറ്റി വെക്കും. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ പുള്ളി തൂണ് കണ്ട് തൂണ് മുറിച്ച് മാറ്റി വെച്ച് അങ്ങനെ നല്ല 4 തൂണ് ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമാതിരി പെര പണിയാൻ ആഗ്രഹിച്ച, അങ്ങനെ അവരോടൊരു സഹായിച്ചും പറഞ്ഞുമൊക്കെ കടലിയേട്ടന്റെ ബേസിക്കില് ഞങ്ങൾ ഞങ്ങളുടെ പഴയ പെരത്തറയില് 4 തൂണ് നാട്ടി, 2 മുറി ഒരു ഉള്ള ഒരു ചെറിയൊരു ഒരു പെരയുടെ പെരച്ച 4 സൈഡ് ഓല വെച്ച പറയോല വെച്ച ഒന്ന് പറഞ്ഞാൽ അപമാനമില്ലാത്തൊരു പെര ആ പ്രിയപ്പെട്ട് ഞങ്ങൾ ചേർന്ന് പണിത്. പിന്നെ അവിടെ താമസിക്കുന്നത്. പിന്നെ ഒരു സ്റ്റൂളും തന്നു, ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ ഒരു സ്റ്റൂളേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നമ്മളെ ആ പഴയ സ്റ്റൂളേ ഉള്ളൂ. അങ്ങനെയൊക്കെ ജീവിച്ചു നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ആയപ്പോഴത്തേക്കൊണ്ട്
ഈ മേലുള്ള ആൾക്കാർക്ക് പ്രശ്നമായി തീർന്നു. അവർ ഞങ്ങളെ ഓടിക്കാൻ പ്ലാൻ ചെയ്തു. കാരണം ഞങ്ങളൊരു താമസം മനസ്സിലായി. ഒരിക്കല് അവർക്ക് വലിയൊരു പന്നിക്കൂടുണ്ട്, ഞാനൊരു പന്നിയെ ഇറങ്ങുന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവർ തല്ലാൻ വന്ന്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി കട്ടിലേറ്റിൽ അവിടെ ചെന്ന്, അവിടെ ചെന്നപ്പോ അമ്മാമ്മയേ ഉള്ളു, അമ്മാമ്മ അവൾ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ എന്നെ അവരെല്ലാം കൂടെ തല്ലാൻ വരിക, ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോയി, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉണ്ണി പോകരുത് പോകരുത്, അച്ഛൻ വരട്ടെന്ന് പറഞ്ഞു. ഉണ്ണി സമാധാനത്തോടെ പോകാൻ പറഞ്ഞു. രാവിലെ അച്ഛനോട് എന്നെ വിഷയം, ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഉടനെ വീട്ടോട് വരാം, വീട്ടോട് വന്നിട്ട് അച്ഛൻ ഈ വകുപ്പ് അറിയാവുന്നയാളാണ്, ഒരു പരാതി എഴുതിത്തന്ന് അമ്മയോട് കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ സ്റ്റേഷനിൽ കൊണ്ട് ഒരു പരാതി കൊണ്ട് കൊടുത്തു. അപ്പൊ ഞങ്ങൾ പരാതി കൊടുത്തു പറഞ്ഞപ്പം ഇയാളും കൊണ്ട് പരാതി കൊടുത്തു, രണ്ട് പരാതി പോലീസ് അന്വേഷിക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സാർ ഇരിക്കാം, ഒരു സാർ നിൽക്കാന്ന്, കാരണം നമുക്കൊരു സ്റ്റൂളേ ഉള്ളൂ, ഒരു സാർ ഇരിക്കും, ഒരു സാർ കാര്യം. എന്റെ അവിടെയും പോയി, പിന്നെ അവർ നല്ല പൈസ കൊടുത്തു. ഓക്കെ ശരി. അപ്പൊ സ്റ്റേഷനിലോട് ചെല്ലാൻ പറഞ്ഞു. സ്റ്റേഷനിലോട് ചെല്ലാൻ വന്നപ്പം ഞാൻ ഈ പന്നിയെ എറിഞ്ഞതിന് ഒരു സാക്ഷി പുള്ളിയുടെ കയ്യിലുണ്ട്. ഞാൻ പന്നി എറിഞ്ഞ് നടുവടിച്ചു, ഇങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. അപ്പൊ ഞാൻ സ്റ്റേഷനിൽ ചെന്ന SI എന്നെ, SI ആദ്യം ആ പുള്ളിയോട് കാര്യങ്ങളെ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇവനെ വന്നവനാണ്, അതായത് മറ്റേ ഇവനെ എറിഞ്ഞു കൊന്നു. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാ ഈ എറിഞ്ഞയാളെ കാണുന്നത്, ഞാൻ നടുവൊടിച്ചും പറഞ്ഞുണ്ട്. എന്നാൽ ഇവർ വെടിവെച്ചു വന്ന് എല്ലാത്തിനെയും അങ്ങ് തിന്നതാണ്, ഒരാൾ പന്നി എന്നിട്ട് എന്നെ ഓടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താ. അപ്പൊ ഇയാള് പറഞ്ഞപ്പം ഞാൻ ഒന്നും മിണ്ടാതിരുന്നു. ലാസ്റ്റ് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞങ്ങളുടെ വസ്തുവാ, ഞാൻ ഇത്ര ദിവസം ഒന്നും ഇങ്ങനൊന്നും ചെയ്തില്ല. ഉടനെ അയാൾ ചാടിക്കാടി പറഞ്ഞു, എടോ മനുഷ്യ, താൻ പറഞ്ഞപ്പോ ഇയാളും അല്ല, താൻ മിണ്ടായിരിക്കാൻ വരട്ടി. പിന്നെ സാക്ഷിയോട് ചോദിച്ചു, ഉണ്ണികൃഷ്ണനെ അറിയാവുന്ന ചോദിച്ചു. അപ്പൊ സാക്ഷി പറഞ്ഞു, അറിയത്തില്ല, 3 മാസം അറിയത്തുള്ളൂ. അപ്പൊ ചേടാ, ഇവനിവിടെ പണ്ടേ ഉള്ളവനാണ്, നിനക്ക് അറിയത്തില്ല, നീ കള്ളസാക്ഷിയാണെന്ന് ഞാൻ അവനെ വരട്ടി വിട്ടു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പരാതി കൊടുത്തോണ്ട് പറഞ്ഞു, രണ്ടുപേരും സ്റ്റേഷൻ ഒപ്പിടും. ഞാൻ സാറ് ഞാനൊരു പണിക്കാരൻ, എനിക്കേ വരാൻ പറ്റുന്നു പറഞ്ഞു, പണി കഴിഞ്ഞു വന്നാൽ മതി പറഞ്ഞു. ഞാൻ 2 ദിവസം പോയി ഒപ്പിട്ട് 3ാം ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല ചേട്ടൻ, ഞാൻ പോയില്ല, പോയില്ല. അങ്ങനെ ആ വിഷയം അങ്ങനെ തീർന്നു. അത് കഴിഞ്ഞ് അന്ന് എനിക്കൊരു ഈ ബിനോയിയുടെ വീട്ടുകാരൻ എനിക്കൊരു കിടാവിനെ, ഒരു പശുക്കിടാവിനെ തന്നായിരുന്നു വളർത്താൻ വേണ്ടി. കാരണം എൻ്റെ തൊട്ട് 30 ഏക്കർ തോട്ടമാണ്, അവിടെ ഞങ്ങൾക്ക് പുല്ല് വിറക് വെള്ളത്തിന് ഇന്നു വരെ ഒരു കുഴപ്പമുള്ള മേഖലയല്ല. അപ്പൊ ഞാൻ ഈ പശുവിനെയൊക്കെ വളർത്തുകയാണ്. പിന്നെ ഞാൻ പണിക്ക് പോകും, പണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കൊണ്ട് എൻ്റെ അമ്മയെ തല്ലാൻ വേണ്ടി മേളത്തെ ആൾ ഒട്ട് ഓടിച്ചു, എൻ്റെ പശുവിനെ കല്ല് പെറുക്കി എറിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പറമ്പിൽ കൂടെ ഇവിടെ വഴി, ഞാൻ അവിടെ മോമെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തോ കാണിച്ചു. ഇപ്പൊ ഉടനെ അവരെന്നെ തല്ലാൻ വേണ്ടി ഓടി വന്നു, ഓടി വന്ന് എന്റെ കൊങ്ങായ്ക്ക് പിടിച്ചു. ഞാൻ ചെന്ന് തൂമ്പായൊക്കെ എടുത്തോണ്ട് അടിക്കാൻ വേണ്ടി, പിന്നെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി. അവര് ഭയങ്കര പ്രശ്നമായി, ഞങ്ങളെ ഓടിക്കൂ എന്നുള്ള വലിയ വിഷയമായി തന്നു. അപ്പൊ ഈ വർഗീസേട്ടൻ പറഞ്ഞായിരുന്നു, ഇനി എന്തേലും പ്രശ്നമുണ്ടെ പറഞ്ഞേക്കണമെന്ന്, ഓടൽ പോകരുതെന്ന്. അപ്പൊ വലിയ പ്രശ്നമായി ആ വിഷയമായി. അപ്പൊ ഞാൻ വർഗീസേട്ടൻ ചെന്ന് കേട്ടു, വർഗീസേട്ടൻ നമുക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ഒരു ധാരണ, ഞങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ഇവരിവരെല്ലാം അന്വേഷിക്കും. കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിൽ പോയില്ല, വർഗീസേട്ടന്റെ പേപ്പർ എടുത്തിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു പേരുണ്ട്, എന്തോ ഒരു മെമ്മറാണ്ടോ എന്നല്ല, വേറൊരു പേപ്പറിന് ഞങ്ങളുടെ കാര്യമെല്ലാം എഴുതി എഴുതിയിട്ട് കോപ്പി 1, കോപ്പി 2, കോപ്പി 3, കോപ്പി 4 സർക്കിളിന്, SP ക്ക്, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, DK എന്ന DIGക്ക് ഇത്രയും പേർക്ക് അയച്ചു കൊടുത്തു. അത് ദൂരെ കൊണ്ടയച്ചു, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ അയച്ചാൽ അറിയുന്ന ദൂരെ കൊണ്ട് അവർ തന്നെ കൈകാര്യം ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് അന്വേഷണം കേസ് കൊടുക്കുന്നില്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പാവങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടോ ഒറ്റ വണ്ടി പോലീസ് യൂണിഫോമില് ഒരു വലിയ ഫയലൊക്കെ സ്വീകരിച്ച് ഇവിടെ കയറി, കാരണം മെളീന്നുള്ള ഓർഡർ വന്നു ഇവിടെ കയറുന്നെല്ലാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാറ് ഞങ്ങളുടെ വസ്തു ഞങ്ങൾ ഇവിടെ താമസിക്കണം, ഒരു ശല്യം ഉണ്ടാക്കില്ല, സ്റ്റേഷനിലേക്ക് വരാൻ പറ്റും പിറ്റേ ദിവസം. ഈ മനുഷ്യൻ അന്ന് രാത്രി സകല നേതാക്കന്മാരെ കൊണ്ട് അയാൾക്ക് ചെലവായ പൈസയ്ക്ക് ഒരു കൈയും കണക്കില്ല. സ്റ്റേഷനിൽ ചെന്നു, സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞങ്ങളുടെ വസ്തു, സ്വസ്ഥമായി ജീവിക്കണം, എഴുതി ഒപ്പ് വെച്ചു, കാര്യം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ മനുഷ്യന്റെ ഒരു ശല്യവും ഇല്ല, അന്ന് അവിടെ തീർന്നു. ഇപ്പൊ ഞങ്ങൾ വലിയ സ്നേഹമാണ് കേട്ടോ, അത് പഴയ കാര്യം. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ, ആ മനുഷ്യൻ മരിച്ചുപോയി, അതൊക്കെ ഞങ്ങൾ വലിയ സ്നേഹ സന്തോഷങ്ങളാ. അങ്ങനെ ദൈവം ആ പ്രശ്നം അവിടെ തീർത്തു. പിന്നെ ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരുന്നു, സന്തോഷമായിക്കൊണ്ടിരുന്നു. പിന്നെ ഈ വർഗീസേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി സ്ഥലം വിറ്റ് ഇവിടുന്ന് അങ്ങ് വെച്ചുച്ചിറയ്ക്ക് പോയി. അത് ഞാൻ അന്ന് ഈ ബൈബിള് പുതിയ നിയമം വായിക്കുമ്പോഴൊക്കെ ഞാൻ അതിനകത്ത് അച്ഛനെ കാണുന്നില്ല, കാപ്പിയാരെ കാണുന്നില്ല, കന്യാസ്ത്രീയെ കാണുന്നില്ല, പള്ളിയൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പലരോടും ചോദിക്കും, ഈ പുതിയ നിയമത്തിന് അത് ഇതൊന്നും കാണുന്നില്ലല്ലോ, അച്ഛനും കാപ്പിയാരും പള്ളിയും ഒന്നും. അപ്പം ആരും എനിക്കത് മനസ്സിലാകുന്നില്ല ഇതെന്താണ്. നമ്മൾ പുതിയ നിയമത്തിൽ അതൊന്നും കാണുന്നില്ല, അവിടെ കുറച്ച് ശിഷ്യന്മാരെയും കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ, ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ പള്ളികളിൽ ഭാഗത്തുമില്ല. അപ്പം വർഗീസേട്ടൻ അവിടെ ചെന്ന് താമസിക്കുക. ഞാൻ വല്ലപ്പോഴും ഒരിക്കലും എന്നോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഉണ്ണി ഇങ്ങനെയൊന്നുമല്ല കാര്യം. ഞാൻ പറഞ്ഞ
ഞാൻ അവിടെ വലിയ പ്രാർത്ഥനയ്ക്ക് പോയി, പെന്തക്കോസ്തു പ്രാർത്ഥനയ്ക്ക് പോയി. അത് വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇമാം മിണ്ടാതിരി. അപ്പൊ അന്ന് നമുക്കൊരു വർത്തമാനം കൊണ്ട് ഈ പെന്തക്കോസ്തു പോയാൽ പൊടിയിടും, പൊടിയിട്ട് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് മയങ്ങിപ്പോകുന്ന ഒരു വർത്തമാനമുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛാ നമ്മൾ ചെല്ലുമ്പോൾ പൊടി വല്ലതും ഇടുവോ? ഇല്ല ഉണ്ണി, അങ്ങനെയാണ് നമുക്ക് ചാടി പോരാന്ന് പറഞ്ഞു. ഓ ആ എന്നാ ആട്ടെ. അങ്ങനെ ഞാൻ ഈ അച്ചാന്റെ കൂടെ അന്ന് വെച്ചൂത്ര ചർച്ച് ഓഫ് ഒരു വലിയ സഭയാ അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്നപ്പം ഭയങ്കര പാട്ട് പ്രാർത്ഥന വചനമൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഓർത്തിട്ടാ ഇതാണല്ലോ ശരിയായ കാര്യം, ദൈവത്തിന് വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അന്ന് തൊട്ട് ഞാൻ ഈ പെന്തക്കോസ്ത് സഭയിൽ പോകാൻ തുടങ്ങി, ചർച്ച് ഓഫ് ഗോഡിൽ പോകാൻ തുടങ്ങി. ഞായറാഴ്ച പണയും കഴിഞ്ഞ് ആരാധന പോയിട്ട് ഇവിടുന്ന് 22 കിലോമീറ്റർ ദൂരെ പോയിക്കൊണ്ടിരുന്നു. വലിയ സഭയാണ്. അപ്പൊ ആ ഷെമ്മി ബേബി എന്ന് പറയുന്ന നല്ല ഒരു ദൈവദാസനുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാം സ്നാനപ്പെടാൻ വേണ്ടി ഇവരെല്ലാം തീരുമാനം എടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് ഈ എന്റെ കൂടെയുള്ള വർഗീസ് ചേട്ടന് അവരുടെ പിള്ളേർ, ഞങ്ങൾ 8 അവര് ഞാനും കൂടെ കൂടി 8, അവർ 7 പേർ സ്നാനപ്പെടാൻ തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ സ്നാനമൊന്നും പെടുന്നില്ല, ഞാനും പെടുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് കരുതി. ഒരിക്കൽ ഞാൻ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ വായിക്കുന്നില്ല, ഇങ്ങനെ സ്വപ്നം കണ്ടു. യേശു വരികയാണ്, സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രൻ ഇരുണ്ടുപോയി, ഭയങ്കര അന്ധകാരം, ആൾക്കാർ ഉയർത്തെഴുന്നുണ്ട്, ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാം വെള്ള, ഞാനും എഴുന്നേറ്റ് ഞാൻ കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്നു. എനിക്കൊന്ന് ഭയങ്കര സന്തോഷമായി. പക്ഷെ പണിക്ക് ചെന്നപ്പോൾ അന്ന് ഇവിടെ മേസ്തിരി അവര് ചേട്ടൻ നിനക്ക് തന്നെയാണ് ഇത്ര വലിയ സന്തോഷം, ഇതുമല്ല അവരോട് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതൊന്നല്ല വലിയ അങ്ങനെയാന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് മനസ്സിലായി ഇത് എന്താന്ന് പിടി കിട്ടിയില്ല. പിന്നീട് അപ്പൊ ആ സ്നാനപ്പെടാൻ വേണ്ടി അവരൊക്കെ തീരുമാനം, സ്നാനപ്പെടുന്ന കാര്യമെല്ലാം പറയുന്നു. ഓക്കെ, പാഷ നിർബന്ധിച്ചുമില്ല. പിന്നീട് ഒരിക്കല് പാഷ ഒരിക്കല് 50-ാം സങ്കീർത്തനം വായിച്ചു. അവരെല്ലാവരും എഴുന്ന സാക്ഷ്യം, 50-ാം സങ്കീർത്തനം വായിച്ച് അവസാനം വന്ന 22-ാം വാക്യമുണ്ട്. അവിടെ വചനം പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കടയും പിടിയിപ്പാൻ ആരും ഉണ്ടാകില്ല. എന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കുത്തിക്കയറ്റുമല്ല വചനം കടന്നുപോയി. ദൈവം എന്നോട് പറയുകയാണ്, നീ ദൈവത്തെ മറക്കുന്നവനാണ്, ഞാൻ നിന്നെ കീറിക്കളയും, പിടിയിപ്പാൻ ആരും ഉണ്ടാകില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു, കീറുന്ന ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം ഇങ്ങനെ കീറിക്കളിയോ, ദൈവം എന്നെ കീറാൻ വരിക. ഇപ്പം നാട്ടുകാർ കീറാൻ വന്നാൽ ദൈവമുണ്ട്, ഇനി ദൈവം കീറാൻ വന്നാൽ പിന്നെ ആ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു എന്നാ വേണേലും ചെയ്തൊക്കെ സ്നാനമോ എന്തോ വേണേലും ചെയ്യാന്ന് പറയും. അങ്ങനെയാണ് ആ വചനമാണ് എന്നെ, എനിക്കറിവില്ലായിരുന്നു, പക്ഷെ ആ വചനമാണ് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സ്നാനത്തിലേക്ക് ഇറങ്ങുവാനായിട്ട്. ഞങ്ങൾ 8 പേർ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം അന്നാരെ പാശു പറയാതെ സ്നാനപ്പെടും മുമ്പ് നമുക്കൊരു മറയുണ്ട്. അത് അങ്ങനെയാണ് സ്നാനപ്പെട്ട ആ മറ പോകുന്നു. ശരിയാണ്, സ്നാനപ്പെട്ട് കയറി ഭയങ്കര സന്തോഷം. എന്നുവെച്ചാല് നമുക്ക് ഈ ഭൂമി മുഴുവൻ തന്നാൽ ഇത്ര ഭയങ്കര എന്തോ അത് സത്യമാണ്. ആ ഇരുളം കൊണ്ട് മാറി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഹാപ്പി ആയിട്ടാണ് പിന്നെ മുന്നോട്ട് കടന്നു വന്നത്. പിന്നെ അതിനിടയിൽ എൻ്റെ നേരെ ജ്യേഷ്ഠന് കല്യാണം കഴിച്ച് മാറി താമസിക്കാൻ ആരംഭിച്ചു. ഭാര്യ വീട്ടിൽ താമസം, ഞാനും അമ്മയും മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഞാനും അമ്മയും മാത്രമേ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. എനിക്കറിയത്തില്ല, നമ്മൾ സ്പ്രിങ്ങിലൊക്കെ പോകുന്ന പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോവുകയും വരികയും പിന്നെ ദൈവം അന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്, ദൈവം എനിക്കൊരു കൃപാവരം തന്ന് പിന്നീടാ മനസ്സിലായത് ഈ ആത്മാക്കൾ വിവേചിക്കാൻ വേണ്ടി. പിന്നീടാ മനസ്സിലായത് ഒരാൾ എന്നോട് കാര്യം പറഞ്ഞാൽ ഉടനെ എനിക്ക് അയാളുടെ ചേതവുകാരം മനസ്സിലാകും, ഇയാൾ എന്താ ഉദ്ദേശം. അങ്ങനെ അങ്ങനെ എനിക്ക് ഒത്തിരി ആപത്തിൽ നിന്ന്, ഞാൻ ഒറ്റയ്ക്കുള്ള ആളല്ലേ, എനിക്ക് ഒത്തിരി ആപത്തിൽ നിന്ന് ഒഴിയാൻ ദൈവം എന്നെ സഹായിച്ചു ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പം ആ കൃപാവരം പിന്നീട് അത് കൃപാവരം ആകുപോലും മനസ്സിലായത് ആത്മാക്കൾ വിവേചനം. പണിക്ക് പോകും വരും, പണിക്ക് പോകും വരും. പിന്നെ ഈ വർഗീസ് ചേട്ടൻ, അപ്പൊ ഞങ്ങൾ പിന്നെ അപ്പൊ സുവിശേഷത്തിന്റെ ആ സ്പിരിറ്റ് അങ്ങോട്ട് കയറി. പിന്നെ ആരെ കണ്ടാൽ സുവിശേഷം പറയാൻ തുടങ്ങി. അത് നായരാണ് ശരി, ആരാന്ന് പറഞ്ഞാലും പേടിയൊന്നുമില്ല, സുവിശേഷം ട്രാക്ട് കൊടുക്കാൻ തന്നു. അപ്പോൾ നോക്കി ഞങ്ങൾ ഈ പരസ്യോഗത്തിന് പോകാമെന്ന് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിയും പറഞ്ഞു റെഡിയാണ്. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഹാൻഡ് മേക്ക് ഒക്കെ ഉണ്ടാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി. ഞാൻ ആദ്യം സാക്ഷ്യം പറയും, ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പരസ്യമൊക്കെ ആ കാലഘട്ടം നടത്തുമായിരുന്നു. അന്ന് ഞാൻ പണിക്ക് പോകുന്നയാളാ. പണിക്ക് പോകുമ്പോൾ 8 മണിക്ക് പണിക്കിറങ്ങണം. ഞാൻ 7 പണി സ്ഥലത്തേ ഉള്ളൂ. എന്നിട്ട് 1 മണിയാകുമ്പോൾ കേട്ട് 1:30 ഇറങ്ങും. എന്നിട്ട് 4 മണിക്കാ പോരുകയും ചെയ്യും. കാരണം അപ്പൊ 1 മണിക്കൊരു ലാഭം കിട്ടി. എന്തിനാണെന്നറിയാമോ? ഇത് കഴിഞ്ഞാൽ പരസ്യോഗത്തിന് ഓടുക. ഓടിച്ചെന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ ഭയങ്കര പരസ്യയോഗം പരിപാടിയെല്ലാം അങ്ങനെ നടത്തി നടത്തി അങ്ങനെ അങ്ങനെ വന്നു. അതിനിടയിൽ എൻ്റെ അമ്മയെ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. എൻ്റെ അമ്മ വന്നു പ്രാർത്ഥനയ്ക്ക് വന്നു. പിന്നെ അമ്മ സ്നാനപ്പെട്ടു, അമ്മ സ്നാനപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എടക്കുന്നം ജംഗ്ഷനിൽ ഒരു പരസ്യയോഗം നടത്താൻ എനിക്ക് വലിയ പരസ്യയോഗം അല്ല സുവിശേഷയോഗം നടത്താൻ വലിയ ആഗ്രഹം. ഞാൻ പാഷയോട് പറഞ്ഞു, ഞങ്ങളുടെ വെച്ചിട്ട് വലിയ സഭയാണ്, സാമ്പത്തികമുള്ള സഭയാണ്. അവരും പറഞ്ഞു തയ്യാറാണ്, നമുക്ക് യോഗം നടത്താം. അങ്ങനെ പാഷ പോൾ ഗോപാലകൃഷ്ണൻ സാറ്, പി സി ചെറിയ പാഷ രണ്ടുപേരെയും പ്രസംഗിക്കാൻ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് യോഗം നടത്താം സ്കൂളിൽ.
അപ്പൊ എനിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ ചെറിയൊരു പ്ലാവ് ഇടണം. ആ പ്ലാവ് ഞാൻ വെട്ടിയിട്ട്, മഴക്കാലമാ, എന്റെ ആഗ്രഹം ഇത് വെട്ടി അർപ്പിച്ച ഒരു ബെഞ്ചോ എന്തെങ്കിലും പണിത് ആരെങ്കിലും വന്നാൽ എല്ലാം ഇരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ ആ മഴയുടെ കാഠിന്യം കൊണ്ട് പണിയില്ല. ഞാൻ തൊട്ട് ടീച്ചർ 400 രൂപയ്ക്ക് പ്ലാവ് കൊടുത്തു, എന്നിട്ട് 200 രൂപ കൊണ്ട് പാർഷിടയിൽ എന്റെ വീതമായിട്ട് പാർഷി മേടിക്കാതെ ഞാൻ നിർബന്ധിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് അന്നേരം ഓർക്കണ ഒരു സ്റ്റൂളേ ഉള്ളൂ, എനിക്ക് പോകാൻ ഒരു ഉടുപ്പും ആകപ്പാടെ ഒരു മുണ്ടൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളാ, നിർബന്ധിച്ചു കൊടുത്തു. അങ്ങനെ ആ കൺവെൻഷൻ വളരെ അനുഗ്രഹമായി നടന്നു. അത് കഴിഞ്ഞ് പാർഷ ഗുഡ് ന്യൂസിന് ഒരു അപേക്ഷ വെച്ചു വര പണിയാൻ വേണ്ടി. ആ ഗുഡ് ന്യൂസിന് അപേക്ഷ വെക്കുമ്പോൾ ആധാരം എല്ലാം വേണം. ഇവരൊരു രേഖയില്ലാതെ പെര പണിയാൻ വേണ്ടി അപേക്ഷ അങ്ങ് സ്വീകരിച്ചു. ദൈവത്തിന്റെ വഴികള്, അങ്ങനെ വെച്ചിത്ര സഭക്കാരെല്ലാം കൊടുത്ത്. അപ്പൊ ഞാൻ അതിനിടയിൽ ഞങ്ങളുടെ പെരയ്ക്ക് ഭിത്തി കെട്ടാൻ വേണ്ടി 400 കാണ് മൺകട്ട കെട്ടി. ഞങ്ങൾ മൺകട്ട ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നു, ഞങ്ങളെ ചിന്ത ഇങ്ങനെ മൺകട്ട വെക്കാൻ വേണ്ടി. എന്നാൽ ദൈവകൃപയ മൺകട്ട ഒന്നും വെക്കേണ്ടി വന്നില്ല. ആ പൈസ എല്ലാം അങ്ങനെ കിട്ടി. ഞങ്ങളുടെ പെര പൊളിച്ച് 2 മുറി അടുക്കളയുള്ള ഹോളോ ബ്രിക്സ് കെട്ടിയ ഷീറ്റ് ഇട്ട, സോറി, ഓടിട്ട ഒരു പെര പണിയനിടയായി തീർന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു, എബ്രഹാലേഖനം 11:6 എന്റെ അനുഭവ സാക്ഷ്യം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ട്, തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കും ദൈവം. ഞാൻ അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ ചെന്നത്. എന്നാൽ യേശു ആ ദൈവം മനസ്സിലാക്കി. ഞാൻ അന്ന് പറഞ്ഞതാണ് സ്ഥലം വിടും തരുവാനും. എന്നാല് ആ വചനം അങ്ങനെ നിറവേറി, തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കും ദൈവമാ. അങ്ങനെ ആ 1 വർഷം തികയും മുമ്പേ ഞങ്ങളുടെ ഈ പഴയ പെര പൊളിച്ച് ഹോളോ ബ്രിക്സിന് കെട്ടി 2 മുറി അടുക്കളയുള്ള ഓടിന്റെ പെര പണി ഇടയായി തീർന്നു. കയറിത്താമസം എല്ലാം കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞതാ, ഉണ്ണി നമ്മൾ 400 രൂപ കൊടുത്തിരുന്നേലോ എന്ന്. ആ ഞാൻ പറഞ്ഞ് 400 രൂപ കൊടുത്തിരുന്ന വീട് വാർത്തേനെ ദൈവമാടെ കടക്കാരനല്ല. ചിന്തിച്ചു നോക്കി, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നന്മ കൊടുത്തപ്പോ അതിന് മുമ്പേ തന്നെ ദൈവ മനോഹരമായൊരു ഭവനമൊക്കെ തരുവാന് ദൈവം സഹായിച്ചു. ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്ത് ഏറ്റവും അപമാനിക്കപ്പെട്ടവരാ, സഹായിക്കാൻ ആരില്ല, ഒന്നുമില്ല, വളരെ ദാരിദ്ര്യാവസ്ഥയില്. എന്നാൽ ആ ഇല്ലായ്മയിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവം പടിപടിയായിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അങ്ങനെ 2 റൂമൊക്കെ പിന്നെ അല്പം അങ്ങനെ എല്ലാം അങ്ങനെ അല്പം ഡെവലപ്പായി തീർന്നു. പിന്നീട് എന്നെ 94 എൻ്റെ അമ്മ മരിച്ചുപോയി. അന്ന് ഞാൻ ഈ വിശ്വാസം, ഇപ്പൊ ഞാൻ പൗഡറൊക്കെ ഇട്ടായിരിക്കുന്നത്, അന്ന് വിശ്വാസം തീവ്രത കൊണ്ട് പൗഡറൊന്നും വിടത്തില്ല. അങ്ങനെയൊക്കെയാ, അവർക്ക് എന്തോ ആയിട്ടായിരിക്കും തോന്നി. അപ്പൊ അമ്മയ്ക്ക് ഒരു അസുഖമായി തീർന്നു. ഇവിടെ കാഞ്ഞിരപ്പള്ളിയില് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, കടമപ്പുഴ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ നിന്നുമുണ്ട്. അവിടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന്റെ വാൽവ് വീക്കാണ്, 74 വയസ്സുണ്ട്, എവിടെ കൊണ്ടുപോയാലും അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അറിയാമായിരുന്നു. അപ്പം ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നോക്കുന്ന അമ്മയാണ്, അമ്മേനെ ഞാൻ നോക്കുന്നത്. പകല് ഞാൻ തുണിയെല്ലാം വാരി കെട്ടി ഇവിടെ വന്ന് അലക്കി ഉണക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് അമ്മയ്ക്ക് ഞങ്ങളുടെ ആൾക്കാരെ കാണണം നിർബന്ധം ആഗ്രഹമുണ്ട്, പറഞ്ഞാൽ വരത്തില്ല. അപ്പൊ അമ്മയ്ക്ക് സ്നേഹമുള്ള ഒരു അമ്മായി ഉണ്ട് ഇവിടെ കൊടുങ്ങൂരിനപ്പുറം. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ, അമ്മായി ഒന്ന് വരാമോ? അമ്മായി പനിയായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞ, അമ്മായി ഒരു കാര്യം ചെയ്യുക, ആശുപത്രി വന്ന് പറഞ്ഞു ഞാൻ അമ്മായിയെ നോക്കിക്കോളാം. അമ്മായി അതും കയറ്റി പിടിച്ചു. അമ്മായിക്ക് പൈസകൾ, അമ്മായി വലിച്ചു വിട്ട് അഡ്മിറ്റായി. അമ്മയുടെ തൊട്ടപ്പുറ നാത്തൂനും എന്റെ ഒരുമിച്ച റൂമിൽ കിടക്കുന്നു. അമ്മായിയെ കാണാൻ വേണ്ടി സകല ബന്ധുക്കാരും വന്നു. അപ്പൊ അമ്മേനെയും കണ്ടു. കാരണം അമ്മയ്ക്ക് എല്ലാവരെയും കാണാൻ ആഗ്രഹമായിരുന്നു, പക്ഷെ ദൈവം ഒരു വഴി ഒരുക്കിയതാണ്. അമ്മായിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ അമ്മേനെയും കാണാൻ ദൈവം ഇടയാക്കി. അമ്മായി പിന്നെ പോയി. അമ്മയ്ക്ക് പിന്നെ അസുഖം കൂടിക്കൊണ്ടിരുന്നു. ഒരിക്കല് ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്ന ഉറങ്ങുന്ന കട്ടിലോട്ട് ഇങ്ങനെ തലയായിട്ട് ഉറങ്ങുന്ന സ്റ്റൂളിട്ട് ഒരിക്കൽ രാത്രി എടാ ഉണ്ണി എഴുന്നേക്കിരുന്നെ, ഞാൻ ചെന്നമ്മേ ഇതാ ആ മൂലയില് നമ്മുടെ പാഷന്മാരെ പോലെ 3 പേരും എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു, എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പേടി, അയ്യോ എന്താണ്? ഉടനെ ഇങ്ങനെ ഇരുന്നപ്പം ദൈവത്തിന് വരുന്ന ഹൃദയത്തിൽ വന്നു, ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ദൂതന്മാരാണ്. രണ്ടാം ദിവസം പറഞ്ഞ് അടുത്തു നിൽക്കുന്നു, 3ാം പ്രാവശ്യം വസ്ത്രത്തെ പിടിച്ച് വലിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ മരിക്കാവുന്നിടയാക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ എത്രയോ ഭയങ്കര കാര്യ പരിപാടി. അവസാന ക്രമീകരണം, അവസാനം ബാത്റൂമിൽ വരെ പോയിട്ട് അമ്മ കയറി. അതുകൊണ്ട് എനിക്ക് ആ കാര്യമൊന്നും ചെയ്യേണ്ടി വന്നില്ല, എല്ലാം ക്രമീകരിച്ച്. അമ്മ ആ മരിക്കുമ്പ് അമ്മയ്ക്ക് പൗഡർ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പൗഡർ മേടിച്ചു കൊടുത്തു, ഞാൻ എടുത്തില്ലായിരുന്നല്ലോ. എന്നോട് മുന്തിരിങ്ങ തിന്നണമെന്ന് പറഞ്ഞു, പരിപ്പിടകളെല്ലാം മേടിച്ചു കൊടുത്തു. അങ്ങനെ അവസാന ആഗ്രഹം എല്ലാം ക്രമീകരിച്ച് അമ്മ ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. അമ്മയുടെ ബോഡി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൂടി, പിന്നെ വെച്ചുച്ചറിയുന്ന ആൾക്കാർ വന്ന് വെച്ചുത്തരെ കൊണ്ട് വളരെ അനുഗ്രഹിക്കുകയും നല്ല രീതിയിൽ ശവോടൊക്കെ നടത്തനിടയായി തീർന്നു. അപ്പം ഈ അത് കഴിഞ്ഞ് വന്നപ്പോ ഈ മുസ്ലിം വന്നു, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മരിച്ചപ്പോ അമ്മ പാവമായതുകൊണ്ടാണ്, അമ്മ പാവമായതുകൊണ്ടല്ല, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ആ സന്തോഷം അമ്മ മരിക്കുമ്പോൾ അമ്മ ദൈവം മുഖത്ത് കൊടുത്താ എനിക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ മരിച്ചു, അടക്കപ്പെട്ടു.
എനിക്ക് പണ്ടേ ആഗ്രഹമായിരുന്നു ഈ വടക്കേണ്ടി എല്ലാം പോയി സുശീകരണം നടത്തണം വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഏകനായി, മറ്റു കാര്യങ്ങളൊന്നുമില്ല, കല്യാണം ഒന്നും ഉടനെ കഴിക്കുന്നില്ല. തീരുമാനം വന്ന് എന്റെ വീട്ടിലുണ്ടായ സകല സാധനം ഞാൻ പെറുക്കി വിറ്റു. എന്റെ ചിന്ത എങ്ങനെ വടക്കേണ്ടിയിലേക്ക് പോവാ, പോയപ്പോ തിരിച്ചു വരുന്നില്ല, എല്ലാം പെറുക്കി വിറ്റ് പൈസ ഒക്കെ ഉണ്ടാക്കി ഞാൻ പഞ്ചാബിലോട്ട് പോയി. പഞ്ചാബിൽ PG വർഗീസ് സാറിന്റെ മെഡിക്കൽ കോളേജില് ഞാൻ 15 ദിവസം നിന്നുള്ളൂ, ബാക്കി കാര്യം ഒന്നും പറയുന്നില്ല. 15 ദിവസം നിന്നു, അതിനിടെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നു എന്നുവെച്ചാൽ ഞാൻ ഇവിടുന്ന് ഭയങ്കര ഇവിടുന്ന് പോയത് ഇനി മേലാ വരത്തില്ലെന്ന് പറഞ്ഞു പോയതാ. 15-ാം ദിവസം തിരിച്ച് എനിക്ക് വീട്ടിൽ, ഞാൻ എന്റെ ആ 2 മാസം വീട്ടിന് പുറത്തിറങ്ങാതെ ജീവിച്ചു. കഞ്ഞി എവിടുന്ന് ഇപ്പം കഞ്ഞി വെച്ച് കുടിച്ച് ഇങ്ങനെ നാണം കെടായിപ്പോയി. ഞാൻ സമയം പോകാൻ പറ്റില്ല, എല്ലാവരും എല്ലാവരും ചോദിക്കാൻ നാണം കെടായിപ്പോയി. അങ്ങനെ നിൽക്കുന്നതിൽ പാഷൻ പോൾ മലയടി നാഗപ്പൂര് ഞാൻ ലെറ്റർ എഴുതി കയറി പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് കയറിപ്പോയി. 4 മാസം ഞാൻ അവിടെ ഒത്തിരി വേല ചെയ്തു, ഞാനും വ്യവസായങ്ങളും ഒത്തിരി. പിന്നെ അതിഭയങ്കര ചൂട് കൂടിയപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ പല സഹോദരന്മാർ എന്നെ പറഞ്ഞു, ഉണ്ണി ഇങ്ങനെ ജീവിച്ചാലും കാര്യമില്ല, ഉണ്ണി പോയി ബൾക്ക് കോളേജിൽ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെന്നെ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ട് ഞാൻ വീണ്ടും നിർത്താൻ വന്ന് പാഷ കെ എൻ ജോസഫ് പാഷയുടെ പെരുമ്പാൾ ബൾക്ക് കോളേജിൽ ഞാൻ പഠിച്ചു. പഠിച്ചു ഞാൻ അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ 1-ാം മാർക്ക് എനിക്കായിരുന്നു ഏറ്റവും നല്ല ഹാജർ സമ്മാനം. ഞാൻ അവിടുത്തെ ഏത് പണിയും ചെയ്യുമായിരുന്നു. എന്നോട് പോരാൻ നേരത്തെ കെ എൻ ജോസഫ് പാഷ മരിച്ചു എന്ന് പറഞ്ഞു, ഉണ്ണി നീ എവിടെ പോയാലും വിജയിക്കും, നീ എല്ലാ പണിയും ചെയ്യും. ഞാൻ തെങ്ങേ വരെ കയറുമായിരുന്നു, നീ എല്ലാ പണിയും ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഇറങ്ങി, അവിടുന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു സാറ് സണ്ണി കുര്യൻ പാഷ സാറിൻ്റെ കൂടെ എന്നെ നിൽക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കൂടെ നിന്നപ്പം ആ വാടക സെൻറ്ററിലുള്ള ഒരു പാഷയുടെ അനിയത്തിയെ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം എൻ്റെ പാരുടെ ഹിന്ദുവാണ്, ഹിന്ദു റാന്നിന്ന് അവിടെ ഒരാഴ്ച നിൽക്കാൻ വന്നതാ. അപ്പൊ സണ്ണിക്കുരു മാഷ് എന്റെ വൈഫിനേക്കാൾ എന്നോട് പറഞ്ഞു ഒരു സഹോദരിയുണ്ട് പോയി കാണാമെന്ന്. അങ്ങനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം മംഗളമായി നടക്കാൻ ഇടയായത്. എനിക്ക് എന്റെ ആഗ്രഹം സ്ത്രീധനം മേടിക്കരുതേ എന്നായിരുന്നു, ആരോടും മേടിക്കും. പക്ഷെ പാഷ അല്പം നിർബന്ധിച്ച് അല്പം ഒരു 15,000 രൂപ മേടിക്കാൻ ഇടയായി. ആ പൈസ ഞാൻ ഭാഗ്യ മുക്കാൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ആ ദിവസം നിങ്ങൾ തന്നെ. എന്നാലും എന്റെ ആഗ്രഹം സ്ത്രീധനം മേടിക്കാതെ കഴിക്കണം എന്നാണ്. എന്നാലും വിവാഹം മംഗളമായി നടക്കുവാൻ ദൈവമിടയായി. അവര് എന്നാ അപ്പനും അമ്മയുണ്ട്, 3 പെൺമക്കളുണ്ട്. അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ വന്ന് കാഴ്ചയ്ക്ക് നഷ്ടപ്പെട്ട് സംസാരശേഷി തളർന്ന റാന്നി മേനാന്തോട്ടെ കിടന്നപ്പോൾ ഒരു പാഷ ഒന്ന് പറഞ്ഞ് സൗഖ്യം കിട്ടിയതാണ്. അവർ ചെട്ടിപ്പിള്ളമാരാണ്, ഞങ്ങൾ നായന്മാരാണ്. അപ്പം മൂക്ക് വിഴിഞ്ഞ ചാരായം വരുന്ന ആളായിരുന്നു ആ അമ്മായിപ്പൻ എന്ന് പറഞ്ഞ. എന്നാലും ഇപ്പം 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 ഞാൻ പ്രസംഗിക്കുമ്പോൾ രാവിലെ 4 യോഗം നടത്തി കാണും, പരസ്യമായിട്ട് പിന്നെ പോകും. ഓ ഇപ്പൊ ഇവിടെ നടത്താൻ പറ്റി ഇവിടെ നടത്താൻ ഇതുപോലെ സുശേഷത്തിൽ നാണമില്ലാത്ത വ്യക്തി, ഒരു നാണമില്ല. എന്ത് ട്രാക്ട് കൊടുക്കുന്ന അറിയാമോ? അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഫാമിലി നല്ല വിവാഹം കഴിക്കാൻ എനിക്ക് ഇടയായി തീർന്ന്. അപ്പൊ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിങ്ങൾ സ്നേഹിച്ച കക്ഷിയാണ്, എന്തോ സ്നേഹിക്കാണ്, ഞാൻ കോട്ടയം ജില്ല. അതങ്ങ് പത്തനംതിട്ട. എന്നാൽ ദൈവത്തിന്റെ കരുതലൊക്കെ ഭയങ്കരമാണെന്ന് അറിയാം. ഞാൻ ബാൽക്കോളേ പഠിക്കുമ്പം അങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇപ്പൊ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ പോയി കണ്ടു എടുത്തുമൊക്കെ സഹകരിച്ചൊക്കെ വേണ്ട, അങ്ങനെയൊക്കെ വരാനൊക്കെ വേണ്ടേ വരാറ്. പക്ഷെ എനിക്ക് അങ്ങനെ അപ്പനില്ല, അമ്മയില്ല, സഹോദരൻ. എന്നാൽ ദൈവത്തിന്റെ കരുതൽ നോക്കുക, ദൈവം എല്ലാം ഭംഗിയായി ചെയ്തു. അങ്ങനെ അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 1 വർഷം IPC യോട് ബന്ധപ്പെട്ട നീണ്ടവാറ കോതമംഗലം അവിടെ കർത്താവിന് വേലയിലായിരുന്നു. പിന്നെ അതും കൂടെ പറഞ്ഞു തരാം. അവിടെ ഞങ്ങൾ ആയിരിക്കുന്ന അവസരത്തിൽ എന്നോട് ഒന്ന് രണ്ട് ആൾക്ക് പാഷന്മാരൊക്കെ എന്നോട് എന്നോട് ഭയങ്കര അപമര്യാദയായി പെരുമാറി. എനിക്ക് ഭയങ്കര സങ്കടമായി തീർന്നു. ഞാൻ പറഞ്ഞു ഞാൻ മേഖല സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ല, ഞാൻ അവിടുന്ന് ഇനി സുവിശേഷ വേല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാനെല്ലാം അന്ന് വാരിക്കെട്ടി. എൻ്റെ ഭാര്യ ഗർഭിണിയെ വാരിക്കെട്ടി അന്ന് പഴയ വീട് ഉണ്ണിക്കൊണ്ട് ഇവിടെ താമസിച്ചു. അപ്പൊ എനിക്ക് എല്ലാ പണിയും അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യാൻ തുടങ്ങി. എന്റെ ജ്യേഷ്ഠൻ അന്ന് ഈ വേനൽക്കാലമാ, കിണർ പണിയാ, കരിങ്കല്ല് പൊട്ടിക്കുന്ന. അപ്പം ജ്യേഷ്ഠനും ഞാനും കൂടെ ജ്യേഷ്ഠനോട് കൂടി അന്ന് എനിക്ക് തോന്നുന്ന ഒരു 350 രൂപ അന്ന് കിട്ടും, ഇന്നല്ല അന്ന്, 90, 98 തോന്നിട്ടുമാക്കാൻ തോന്നും, നല്ല കൂലി കിട്ടും. അങ്ങനെ ഞാൻ പണിക്ക് പോയി, പണിക്ക് പോയി വന്ന് ഞാൻ പ്രാർത്ഥനയും പോയിക്കൊണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞങ്ങൾ ചെറിയ റേഡിയോ മേടിച്ചു, പൈസ ഇതിലെ ഒന്നും ചിന്തിക്കുന്നുമില്ല. അപ്പൊ 5-6 മാസം 3-4 മാസം ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് വെച്ചുച്ചറയില്ല, വെച്ചുച്ചറി റാന്നിയില് ഒരു ഞങ്ങളുടെ വീട്ടു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടുത്തെ ദേവദാസൻ പ്രസംഗിച്ചു ദൈവിക ശാപങ്ങൾ. ശാപങ്ങൾ പ്രസംഗിച്ചു വന്നപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തി അത് ചെയ്തിലെ ശാപം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി, ഞങ്ങൾ ശാപത്തിൽ കിടക്കാൻ മനസ്സിലായി. കാരണം ആഴ്ചയിൽ എത്ര രൂപ കിട്ടിയാലും ഒന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ തീരുമാനമെടുത്തു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു. തീരുമാനമെടുത്തു ഞങ്ങൾ പിന്നെ ഗോസ്റ്റ് നാഷണൽ ഫെലോഷിപ്പ് പെരുമ്പാറുള്ള ഒരു സംഘടനയുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാസർഗോഡേക്ക് കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. അന്ന് ഞങ്ങൾ TV കൂടിനകത്ത് എന്തെല്ലാം ഉള്ളൂ, അത്രേ ഞങ്ങൾ സാധനമുള്ളൂ, അതെല്ലാം കൂടെ
ഞങ്ങളുടെ അച്ഛനും കയറ്റി അടുക്കി തന്ന് ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളി ബസ്സിന്റെ മേളിൽ കിട്ടിയ പെരുമ്പാവൂർ ഞങ്ങൾ ചേർന്ന് അവിടെ നിന്നൊരു ജീപ്പിനാണ് കാസർഗോഡേക്ക് പോയത്. അപ്പം കാസർഗോഡേക്ക് പോയി ഞങ്ങളവിടെ അവരുടെ ബന്ധപ്പെട്ട പ്രവർത്തനത്തിലായിരുന്നു. പിന്നീട് ഞങ്ങൾ പല കുടുംബങ്ങൾ മുന്നോട്ട് കടന്നു വന്നു. പിന്നെ ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. നീണ്ട 11 വർഷം അവിടെ കർത്താവിന് വേല ചെയ്തു. ഒത്തിരി ഞങ്ങൾ കാസർഗോഡ് ദൈവത്തിന്റെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുവാൻ ഞങ്ങൾക്കിടയായിരുന്നു. ഞങ്ങൾ ഒരു ദാരിദ്ര്യമായ രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കല് വീട്ടിലൊന്നുമില്ല. അന്ന് ജോയൽ ഉണ്ട്, അവന് 1 വയസ്സേ ഉള്ളൂ, വീട്ടിലൊന്നുമില്ല. അപ്പൊ എന്തു പറഞ്ഞു, വീട്ടിൽ ഇരുന്നാലും മെച്ചപ്പാണ്, അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ എടുത്തോണ്ട് കർത്താവിന് വേലയ്ക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജോയലിനെ എടുത്തോണ്ട് ഞങ്ങൾ അവിടെ ഗ്രാമങ്ങളുണ്ട്, അവിടെ എല്ലാം കയറി ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ വർക്ക് പോവുക. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ദാഹിക്കും എന്ന് പറഞ്ഞപ്പോ ഒരു കിണറ്, ഒരു വീടിനപ്പം കിണറ് ഭയങ്കര ആഴമുണ്ട്, തൊട്ടിയില്ല, എന്നാ വെള്ളം എന്നാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോ ഉണ്ട് ഞാനൊരു ട്രാക്ട് വീട്ടിൽ കൊടുത്തു. ഉടനെ ഈ കളത്തപ്പം ഇത്രയും കനമുള്ള ഇത്രയും കട്ടിയുള്ള അപ്പമാണ് കാസർഗോഡത്ത്. ഒരു വലിയൊരു അപ്പം എന്റെ മോൻ്റെയിലോട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, അയ്യോ കുഞ്ഞിന്റെ ഇരിക്കുന്ന പറഞ്ഞ അപ്പം കൊടുത്തു. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത കുറ്റിക്കാട്ടി വന്നിരുന്ന് കഴിച്ചിട്ട് പോയി. കാരണം ദൈവത്തിന് കരുതല്, വീട്ടിലിരുന്ന അപ്പം വീട്ടിൽ കൊടുത്തത് കത്താൻ വേലക്കൊണ്ട് പോയത്. പിന്നെ ഞങ്ങള് ആ വീടുകളെല്ലാം ഇങ്ങനെ ട്രാക്ടറെല്ലാം കൊടുത്ത് തിരിച്ചു വന്നപ്പോ ഞങ്ങളൊരു സഹോദരിയുണ്ട്, വളരെ സങ്കടം. അവരും അവിടെ കയറിയൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോണ്ട് ഒരു അനിയത്തി വന്നു, ജെസ്സി, 10 രൂപ എന്റെ കയ്യിൽ തന്നു മോന് വല്ല ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി. നിർബന്ധിച്ചു. ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്റെ 2 രൂപയുള്ളൂ, 12 രൂപ. അപ്പൊ അന്നത്തെ അരിയുടെ വില 12 രൂപ എങ്ങാണ്ടാ. എനിക്ക് ഈ 1 കിലോ അരി മേടിക്കാൻ നാണംകേട. കാരണം അത് എന്തോ ഈ കഷ്ടത ഇന്നലെ നാളെ, പക്ഷെ നാണംകേട് മാറത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് അരി മേടിക്കണ്ട, നമുക്ക് റവ മേടിക്കാന്ന്. കടയിൽ ചെന്നപ്പം അയാൾ അരിച്ചാക്കി ഇങ്ങനെ നൂർത്ത് വെച്ചിട്ട് പറയുകയാണത്, ഇപ്പൊ പൊട്ടിച്ച ചാക്കാണ്, 1 കിലോ അരി കൊണ്ടുപോയി വേവിച്ചു നോക്കിയാൽ മതി, നല്ലതാണ് മേടിച്ചാൽ. ഞാൻ പറഞ്ഞു നല്ല ബുദ്ധിയാണല്ലോ, 1 കിലോ അരി എടുക്കാൻ. കാരണം നമ്മുടെ അങ്ങനെ 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 ജീവിച്ചുകൊണ്ടിരുന്നു. അവിടെ 36 പേര് കാസർഗോഡ് സ്നാനപ്പെടുവാൻ ദൈവമിടയാക്കി. അവിടെ 12 സെന്റ് സ്ഥലം, മനോഹരമായ ഒരു ഹോള്, പാർസണേജ്, ഈ എന്താ സ്നാനക്കുളം ഒക്കെ പണിയുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തു. അതിനകത്ത് ഓരോ അനുഭവം പറഞ്ഞ ഒത്തിരി പറഞ്ഞ ഒത്തിരി സമയം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇത്രയെല്ലാം ആയപ്പോ കിണറ് പണിയണം, കിണറ് പണിയണമെങ്കിൽ ബാക്കിയെല്ലാം. അപ്പം നമുക്ക് വെള്ളം തരുന്ന തൊട്ടടുത്തുള്ള ഒരു മാഷാ വെള്ളം തരുന്ന അധ്യാപന, അപ്പൊ നമുക്ക് കിണറില്ല. കുവൈറ്റ് സവർ 5000 രൂപ അയച്ചു തന്നു, 5000 രൂപ അയച്ചു തന്നു. അപ്പൊ ഇനി എന്തോ ഉണ്ട്. ഇനിയിപ്പം പിന്നെ എന്റെ മോനും മോളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു അവരുടെ PC ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ 8000 രൂപയായി, 8000 രൂപയുണ്ട് കിണർ പണിയാൻ ആരംഭിക്കുക. എന്റെ ആഗ്രഹം ഈ 4 കോലം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഈ വെട്ടുകല്ല, അത് കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റാ തന്നെ പണിയാനാ. ഞാൻ വെട്ടുകാരനെ വിളിച്ച് പറഞ്ഞു എൻ്റെ കയ്യിൽ 8000 രൂപയുണ്ട്, 4 കോൽ തീരും. നമ്മളുള്ളതുള്ളതുപോലെ പറയണം, കളിപ്പിക്കുന്ന പരിപാടി. 4 കോൽ തീരും, പണി നിർത്തും, പിന്നെ നടക്കാം. ശരി ആയിക്കോട്ടെ, അങ്ങനെ പണി ആരംഭിച്ചു. അപ്പൊ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഉണ്ട് അന്നത്തെ ഓവർസർ, ഞാൻ മോനെ സഹായിക്കാമെന്നെങ്കിൽ 15000 രൂപ അങ്ങോട്ട് ഇട്ട് തന്നു, ഇട്ട് തന്നു പണിയാൻ പറഞ്ഞു. അപ്പൊ നിർത്തേണ്ടി വന്നില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ കൂടെ പണിതുകൊണ്ടിരുന്നു. പിന്നെ മോട്ടർ വെച്ചു, എല്ലാം റെഡിയായി. പക്ഷെ അപ്പോഴത്തേക്ക് പിള്ളേരുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ പെൻഡിങ് ആയി, പൈസ ഇല്ല. ഫീസ് അടയ്ക്കാതെ ഒരു രക്ഷകർത്താവ് സ്കൂളിൽ വരാം, ഞങ്ങൾ രണ്ടുപേരും ചെന്നു. ചെന്നിങ്ങനെ അപ്പം നിങ്ങളെ ഉദ്ദേശിച്ച് അല്ലെന്ന് മാഷ് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ എന്നിരുന്നു ഇങ്ങനെ എന്നപ്പം പറഞ്ഞു നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ HM പറഞ്ഞു. ഓഫീസിൽ ചെന്നപ്പോൾ HM പുറകെ വന്ന് ഞങ്ങൾ 2 പിള്ളേരും ഡയറി എടുത്തിട്ട് 2 മാസത്തെ ഫീസ് HM അടച്ചെന്ന് എഴുതി വെച്ചു. മുസ്ലിം മാനേജ്മെന്റ് HM ഒരു നായര് നോക്കുക, രണ്ട് ഫീസ് എന്ത് ചെയ്തു, HM അടച്ചു. നോക്കുക ദൈവത്തിന്റെ കാര്യപരിപാടി എത്രയോ ഭയങ്കരമായിരുന്നു. ദൈവം എത്ര നീതിയുള്ള ദൈവമാണ്. അപ്പം ചുരുക്കം ഇതാണ്, ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങളൊന്നും ഒരിക്കലും കർത്താവ് വ്യർത്ഥമല്ല. അത് ഞങ്ങൾക്ക് വലിയ അങ്ങനെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അവിടെ ഞങ്ങൾക്ക് ദൈവകൃപയാൽ ചെയ്യാൻ കാണുവാനിടയായി തീർന്നു. അങ്ങനെയാണ് എന്റെ ഹോള് പണികൾ പൂർത്തീകരിക്കപ്പെട്ടു. അതിനിടയിൽ തന്നെ എനിക്കിവിടെ ഉണ്ടായിരുന്ന ഒരു വീട്, ഞാൻ കാസർഗോഡ് 10 വർഷമായിരുന്നു, ഈ വീട് മേൽക്കൂരയൊക്കെ ദ്രവിക്കാൻ തുടങ്ങി, എനിക്ക് പണിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇന്നിപ്പോൾ റാന്നിയിലെ ഒരു സാധു കുടുംബത്തിന് പെരയില്ലെന്ന് അറിഞ്ഞു. ഞാൻ പറഞ്ഞു പൊളിച്ചോണ്ട്, അങ്ങനെ അച്ഛൻ ഇവര് വന്നിട്ട് തറ ഒഴികെ ബാക്കിയെല്ലാം പൊളിച്ചോണ്ട് അങ്ങോട്ട് പോയി. അവർക്ക് മൊത്തം ഞാൻ 5 പൈസ വേണ്ട അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം തേച്ച് തേക്കാത്തവരായിരുന്നു, ഹോള് ബ്രസ് ഈസ്റ്റെടുക്കാൻ. അങ്ങനെ ഈ പെര എൻഷി ഓട്ട് എല്ലാം അവർ പൊളിച്ചിട്ടുണ്ട്, തറ മാത്രം അവശേഷിച്ചു. 11 വർഷം കാസർഗോഡായിരുന്നു, 3 വർഷം ഇവിടെ ഞങ്ങൾ കണ്ണൂർ പരിയാരത്തായിരുന്നു, കർത്താർ വേലയിലായിരുന്നു. അവിടുന്ന് പിന്നെ എനിക്ക് പോരേണ്ട സാഹചര്യം വന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് എനിക്ക് പോരേണ്ട അല്പ പ്രയാസങ്ങളുണ്ടായി. അപ്പൊ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് പെരയില്ല, എന്റെ പെര ഞാൻ പൊളിച്ചുകൊണ്ട് പോയി.
ആ ഈ എച്ച് എം എയുടെ അസോസിയേറ്റ് ഡയറക്ടർ ജോൺ ബി നയനാൻ എന്ന് പറയും, ജോൺ ബി നയനാൻ, പുള്ളി പ്രശസ്തനാ. അത് എന്റെ വലിയ സ്നേഹിതനും എനിക്ക് വേണ്ടി അന്ന് ഉണ്ണി നിന്നൊരു വ്യക്തിത്വമാണ്. ഞാൻ പറഞ്ഞു അച്ഛാ എന്റെ പേരെ വാടകയ്ക്ക് കൊടുത്തു, എന്നാ ഉണ്ണി ഇതാ വിഷയം, ഉണ്ണി വാ എച്ച് എം എയിൽ അപേക്ഷ വെക്കാൻ പറഞ്ഞു. അങ്ങനെ എച്ച് എം എയിൽ അപേക്ഷ കൊടുത്തു. 64-ാമത്തെ അപേക്ഷയായിട്ട് എന്റെ അപേക്ഷ പരിഗണിച്ച് അവർ അന്നത്തെ കാലത്ത് 1,00,000 രൂപ കൊടുക്കും പെര പണിയാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾക്ക് അപേക്ഷ പരിഗണിച്ചു, ഞങ്ങളിവിടെ വന്നു, ചെറിയൊരു വാടക വീട്ടിൽ താമസിച്ചു. എനിക്ക് ചെറിയൊരു സഭയുടെ ചാർജ് എനിക്ക് ഇവിടെ കിട്ടി. അങ്ങനെ താമസിച്ച് പെരപണി ആരംഭിച്ചു. എന്നെ പലരും സഹായിച്ചു, പലരും സഹായിച്ചു, പലരും സഹായിച്ച് ഈ നല്ലൊരു വീട്. ഇപ്പം ഞാൻ നല്ല എനിക്ക് 3 മുറി അടുക്കളയുള്ള നല്ലൊരു വാർത്ത നല്ല വീട്ടിൽ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല വീട് പണിയാൻ ദൈവം ഇടയായി. ദൈവം ആടെയും കടക്കാരനല്ല. കാസർഗോഡ് ഹോൾ പണിതു, അതെല്ലാം ഞങ്ങളുടെ സ്വന്തം വീടെന്ന പോലെ ഞങ്ങൾ പണിതു, ആത്മാർത്ഥമായി ചെയ്തു. എൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുമോ അങ്ങനെ തന്നെ ദൈവം എന്നെ ഇടപെട്ടു. എൻ്റെ വിഷയത്തിനെല്ലാം മാന്യം. എനിക്കൊരു തടി വേണമായിരുന്നു. അപ്പൊ റാന്നി മോതിരവേൽ സഭയിലെ ഒരു അച്ഛൻ പറഞ്ഞു, പറമ്പിൽ കയറി ഇഷ്ടമുള്ളൊരു പ്ലാവ് വെട്ടിയെടുക്കാൻ പറഞ്ഞു. നെല്ലൊരു പ്ലാവ് വെട്ടി ഞാൻ, ദൈവം അത്ര നീതിയുള്ള ദൈവമാ, വെട്ടിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ 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 വീടിന് വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ കയ്യിൽ നിന്നൊന്നും മുടക്കിയിട്ടില്ല. ഞാൻ കടം മേടിച്ചു വന്നവനാ ഞാൻ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. എന്നാൽ ദൈവം എനിക്ക് മാന്യമായ ഒരു ഭവനമൊക്കെ തന്ന്, ഞങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ ദൈവം ഞങ്ങളെ ആദരിച്ചു ആദരിച്ചു. എന്നെ കാസർഗോഡ് കണ്ണൂർ വെച്ചൊക്കെ സുവിശേഷ പേരോട് പോയപ്പോൾ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളാണല്ലോ, നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ കർത്താവിന് വേണ്ടി, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വന്നില്ല, അതുകൊണ്ട് നന്മകൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, മതിൽ പൊളിക്കുന്നതിനെ പാമ്പ് കടിക്കും. സാത്താൻ കെട്ടിയ മതിൽ നമ്മൾ പൊളിക്കാൻ നോക്കുമ്പോൾ കടിക്കാൻ നോക്കും. അത് സ്വാഭാവികമാണ്. മതിൽ പൊളിക്കുന്നവർക്കെല്ലാം പണി കിട്ടുകയും ചെയ്യും. എന്നാൽ അവിടുന്ന് എല്ലാം ദൈവം പിടിവെച്ച് ഇവിടെ വരുവാനിടയായി തീർന്നു. അവർ സഭാ ചാർജ് കിട്ടി. അതും കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. എൻ്റെ മോന് SLC പാസ്സായി, അവൻ പഠിച്ചു. മോളെ SLC പാസ്സായി, പുള്ളി A+ ആണ്. പിന്നെ അവളെ പ്രീ ഡിഗ്രിക്ക് വിട്ടു. അപ്പൊ ഞാൻ ഈ പ്രീ ഡി എന്നാ +2 വിട്ടപ്പം പറഞ്ഞു, മോളെ എന്നാ നീ NSS ഗൈഡും ഒന്നും എടുക്കരുത് എന്ന് പറയും. കാരണം അന്ന് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ചയാണ്. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എൻ്റെ മോളെ ഗൈഡിന് പോയി NSS പോയി എന്ന് ഞായറാഴ്ച എനിക്ക് വരാതിരിക്കരുത്, മാർക്ക് കുറഞ്ഞാലും ഞാൻ പറഞ്ഞൊന്നും പറയുകയെന്ന് പറഞ്ഞു. അങ്ങനെ അവളൊന്നും എടുത്തുമില്ല. പക്ഷെ അതുകൊണ്ട് പ്രീ ഡിഗ്രി +2 ഫുൾ A+ കിട്ടിയില്ല. അതുകൊണ്ട് നേഴ്സിംഗിന്റെ അഡ്മിഷന് കിട്ടിയില്ല. ഭയങ്കര സങ്കടമായി. എന്നോട് എപ്പോഴും വന്ന് പറയും, എന്നെ നേഴ്സിംഗിന് വിട്ടില്ലല്ലോ. ഞാൻ പറയാം, കുഞ്ഞെ നമ്മുടെ പൈസ ഇല്ല. പിന്നെ എനിക്ക് ലോൺ എടുക്കാൻ പേടിയാ. ലോൺ എടുത്താൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിൽ ലോൺ കയറി വരും. പ്രാർത്ഥിക്കുമ്പോൾ ലോൺ കയറും. നമ്മൾക്ക് ഇപ്പം ടെൻഷനാണ്. അപ്പം എപ്പോൾ ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രീയാ. അതുകൊണ്ട് ലോണും എടുത്തില്ല. അതുകൊണ്ട് അവളെ BSC കമ്മിഷിക്ക് പാമ്പാടി ചേർക്കേണ്ടി വന്നു. ഇപ്പം കര മിക്ക ദിവസവും കരയും. എന്നെ നേഴ്സിംഗ് വിടാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അവക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇഷ്ടം പൈസ ഇല്ലാത്തതുകൊണ്ട്. ഒരിക്കലും അവൾക്ക് സ്വപ്നം കണ്ടു. രാവിലെ എന്നോട് പ്രായമുള്ള അപ്പച്ചൻ ചോദിച്ചു, നേഴ്സിംഗ് പോകാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. 2 പ്രാവശ്യം ചോദിച്ചു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒരു പക്ഷെ ദൈവം നടത്താനാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണെങ്കിലും നടത്തിക്കൊള്ളുന്നു. അങ്ങനെ അങ്ങ് വിട്ടു. കൊറോണ എല്ലാം കഴിഞ്ഞ ഒരു ഫ്രീ ആവുന്ന സമയത്ത് ഈ ജോൺ ബി നേനാച്ച എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു, ഓദറെന്ന്. ഉണ്ണിയെ ഇവിടം വരെ വരാവോ, അമ്മാമ്മയ്ക്ക് ഇന്ദുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാ. ഇപ്പൊ മാർച്ച് 31 അന്ന് അവധി ദിവസം കണ്ട ഞങ്ങള് പിള്ളേരെ രണ്ടുപേരെയും റാന്നി മോതിരവേൽ വൈഫിന്റെ വീട്ടിലേക്ക് വിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറി ഓദറ ചെന്നു. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ അമ്മാമ്മ ചോദിച്ചു, അക്സെ എന്ത്, അക്സെ എന്തോ പഠിക്കുന്ന, അവള് ഡിഗ്രി BSC കമ്മിഷൻ നേഴ്സിംഗ് വീട്ടിലോ? ഈ വീട്ടിലോ ഭയങ്കര വഴക്കുണ്ടാക്കി ഈ കൊച്ചിന്. ഞാൻ അമ്മ 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 എന്ന് പറയുന്നത് പൈസ വല്ലതും വേണ്ടേ? അച്ഛാ ആ കൊച്ചു നേഴ്സിംഗ് വിടണമെന്ന് പറഞ്ഞു. ജോൺബിയോട് പറഞ്ഞു. ജോൺ ബി പറഞ്ഞു അവിടുന്ന് വിളിച്ചപ്പോ ഉണ്ട്, ബാംഗ്ലൂരിൽ April, March 32 എല്ലാം ക്ലോസ് ആയി, നേഴ്സിംഗിന്റെ എല്ലാം ക്ലോസ് ആയി, അഡ്മിഷൻ ഇല്ല. അപ്പം പിന്നെ അതിന്റെ റിപ്പോർട്ടെല്ലാം കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു, സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞു, തന്നിട്ട് പോകുന്നു. അടുത്ത വർഷം വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴൊരിക്കല് സന്ധിക്ക് എന്നെ വിളിച്ചു, ഉണ്ണിയെ ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടി, ഞാൻ 35 അഡ്മിഷൻ എടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചാ പൈസ ഒന്നുമില്ല, 2-3 തേക്കുണ്ട്, ഞാൻ നട്ടു വളർത്തിയാണ്, അത് വിറ്റ് അതെപ്പം വിറ്റ് എപ്പം കിട്ടാന്ന് വെച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്കവിടെ ഫുൾ ഫീസ് ഒരാൾ അടയ്ക്കാന്ന് പറഞ്ഞു പറഞ്ഞു. അത് ജോൺ ബി നാനാച്ചന്റെ പെങ്ങള് അമ്മുക്കുട്ടി എന്ന് പറയും, അമേരിക്കയിലുള്ള. അവരോട് അച്ഛായൻ ഇങ്ങനെ വിളിച്ചെന്തോ കാര്യം പറഞ്ഞ ഫീസ് ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ 4 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുവാനും അതാ വർഷാവർഷം അങ്ങോട്ട് അടിക്കുക. അങ്ങനെ അവളെ പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അവളെ നേഴ്സിംഗിന് വിട്ടു. അവള് നേഴ്സിംഗ് വേണമെങ്കിൽ 8 മാസം കഴിഞ്ഞ പോയത്, പക്ഷെ ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് അവൾക്ക് ഫുൾ ഫുൾ ഫസ്റ്റ് ക്ലാസ്സിൽ അവൾ പാസ്സായി. 2-ാം വർഷം, ഇപ്പൊ 3-ാം വർഷമാണ് അവൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങളെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യങ്ങളാണ്.
എന്നാ ദൈവമെല്ലാം സാധിപ്പിച്ചെന്ന് സ്തോത്രം. അതോട് വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, സമയമല്ലോ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഈ തൊട്ടടുത്ത് 30 ഏക്കർ റബ്ബർ തോട്ടമാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ റബ്ബർ തോട്ടം മുഴുവൻ റബ്ബർ വെട്ടി വാഴ നടാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞെടി, നമുക്ക് കഷ്ടം ദാരിദ്ര്യം ഒക്കെയാ, നമുക്കൊരു 300 വാഴ വെക്കാം. അപ്പൊ ഹിന്ദു പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ പിന്നെ എന്റെ റിസ്കിന് 300 വാഴ വെക്കാൻ വേണ്ടി പാട്ടത്തിനെടുത്ത് അവിടെ നിന്നുള്ള കടം മേടിച്ച് വാഴ നട്ടു. അപ്പം ഈ വാഴ നട്ട് കഴിഞ്ഞ പിന്നെ എന്റെ ചിന്തയും ഹൃദയമെല്ലാം വാഴയിലായി. ചിന്തിക്കുന്ന ആ വാഴ വലിയ കൊല കിട്ടുമായിരിക്കും, ഈ വാഴ വലിയ കൊല കിട്ടുമായിരിക്കും. അപ്പം 300 വാഴ വെട്ടുമ്പം ഇത്ര രൂപ വെച്ച് കിട്ടുമായിരിക്കും. അപ്പൊ ഒരു കാറ് മേടിക്കാം, അങ്ങനെ മേടിക്കാം, പിള്ളേരെ പഠിപ്പിക്കാൻ വിടാന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നത്, അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നത്. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം മൊത്തത്തിൽ 50,000 രൂപ കിട്ടി വാഴക്കൊല വെട്ടിയിട്ട്, കഠിനാധ്വാനം മിച്ചം. രണ്ടാം പ്രാവശ്യം ഒരു ചുവട്ടിൽ 3 വാഴ വെച്ചുണ്ട് നല്ല കയറി വരിക. അപ്പം ഭയങ്കര കണക്കൂട്ടിലായിരുന്നു. എന്നാ അതിനു മുമ്പേ തന്നെ ദൈവം എന്നോട് വചനം സംസാരിച്ചു, അത്തിവൃക്ഷം തളക്കില്ല, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകില്ല, ഒലിവുമരത്തിന് നിഷ്ഫലമായി പോകും, എങ്കിലും ഞാൻ ഹോവയിൽ സന്തോഷം വചനം നിൽക്കുന്നു. ഞാൻ പോയി സഭയിലും പ്രസംഗിച്ചു, എല്ലാരോടും പറഞ്ഞു. അപ്പൊ നമുക്കൊരു സന്തോഷമായിരുന്നു. ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു കാറ്റടിച്ച് എന്റെ സകല വാഴയും ചോട്ടിൽ നിന്ന് ഒടിഞ്ഞു പോയി, അതൊക്കെ ഒടിഞ്ഞു പോയി. ഞങ്ങളുടെ സകല പ്രതീക്ഷയും അസ്തമിച്ചു. പിന്നെ ഒരു റബ്ബർ പെടന്ന് ഞങ്ങളുടെ പെര വീഴാതെ അപ്പുറത്തോട്ട് പോയി. അപ്പൊ ഈ നേരത്തെ വചനം തന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. കാരണം അത്തിവൃക്ഷം തളർത്തില്ല, ഒലുമരുന്ന് പ്രയത്നം നിഷ്ഫലമായി പോകും, ഗോശാലിൽ നിൽക്കാൻ. ഇപ്പൊ ഈ വചനം തന്നതുകൊണ്ട് ഞാനും മോനങ്ങൾക്കറിയാം വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു, ഞാൻ പെടന്ന് വെട്ടിക്കളഞ്ഞില്ലേ. നമ്മുടെ പ്രതീക്ഷകളല്ല ദൈവം നടത്തുന്നത്. ഞാൻ പറഞ്ഞു ഇനി വല്ല ഓടിയാണല്ലോ എന്ന് ചോദിച്ചു. ഇനിയും കാരണം അങ്ങനെ വലിയ തകർച്ച വന്നു. പക്ഷെ ദൈവം ഇങ്ങനെ ഇടപെട്ടതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് നഷ്ടം വന്നു, പിന്നെ ദൈവത്താൽ നഷ്ടം നിൽക്കും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വാഴയുടെ കീഴ് കപ്പയിടാനൊക്കെ പോയാൽ എന്താണ് ദൈവം? ദൈവം പറയല്ല, പഠിപ്പിക്കുന്നയാളാ ദൈവം. ദൈവം പഠിപ്പിക്കുന്ന നന്നായി മനസ്സിലായി. അതോടുകൂടി നമ്മുടെ പരിപാടിയൊക്കെ വിട്ടു. എന്നാൽ പറമ്പിൽ അത്യാവശ്യം കൃഷി കാര്യങ്ങൾ, അത് നമ്മുടെ സ്വഭാവം. ഇത് നമ്മൾ എന്തിനാണെന്നറിയുമ്പോൾ ദൈവത്തെ വിട്ടേച്ച് എനിക്ക് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രമിച്ച കാര്യങ്ങളാ, അത് അങ്ങനെ അങ്ങ് നഷ്ടത്തിലേക്ക് പോകാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും ആ ലൈൻ വാഴ നല്ലതായിരിക്കും. ഈ സ്ഥലത്തെ വാഴ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വാഴയിലോട്ട് പോകും. അങ്ങനെ അങ്ങനെ അത് അങ്ങനെ സ്വാഭാവികം. ഇപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ ദൈവം പഠിപ്പിക്കുന്നു. അങ്ങനെ മുന്നോട്ട് വരുവാനും അതെല്ലാം വിടുവാൻ ഇടയായി തീർന്നു. പിന്നെ കർത്താവൻ വേല പല സ്ഥലങ്ങളിലൊക്കെ ചെയ്തു. ഈ വർഷം എനിക്ക് സഭാ ചാർജ് ഇല്ല, അല്പം പ്രയാസങ്ങൾ നിമിത്തമാണ്. എന്നോട് പറഞ്ഞിട്ട് സഭ ഞാൻ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് 3-4 പേര് ചേർന്ന് പരസ്യയോഗങ്ങൾ പരിപാടി, ആഴ്ചയിൽ ഒരു ദിവസം പരസ്യയോഗമുണ്ട്. ഞങ്ങള് പട്ടണങ്ങളിൽ പോയി പരമാവധി യോഗം നടത്തത്തില്ല. ഞങ്ങൾ ഉൾപ്രദേശങ്ങളിൽ പോയി 10 വീടുണ്ട് 20 വീടുണ്ട് ഞങ്ങൾ മാറ്റി നിർത്തി. എന്റെ വൈഫും അനുഭവ സാക്ഷ്യം പറയും, പ്രസംഗിക്കും, ഞാനും പ്രസംഗിക്കും പാടും. എന്റെ കൂടെയുള്ള സന്ദീപ്രദർ എരുമേല് മീഡിയ ഡയറക്ടർ പുള്ളി പുള്ളിയുണ്ട്. പിന്നെ ഒരു ബാബു പാഷൻ ഞങ്ങള്, പിന്നെ ഞങ്ങൾ ടോപ്പായിട്ടാ വന്ന നമ്മുടെ സന്ദീപ്രദർന്ന് പറഞ്ഞ ഇന്നോവയുണ്ട്. പിന്നെ ഒരാളും നല്ലൊരു മൈക്ക് പൊക്കോൾ മേടിച്ചത്, അപ്പം ഇന്നോവ ചെന്നിറങ്ങും, മൈക്ക് സെറ്റ് വെച്ച്, അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ യോഗ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ യോഗ നടത്തിയില്ലായിരുന്നു, ഐഫിനിയിലെ പ്രയാസം മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എന്നാ ഞങ്ങൾക്ക് വന്ന സാമ്പത്തിക പ്രതിസന്ധിയായി. ഞാൻ സന്ദീപ്രദറിന് ചോദിച്ചു, സന്ദീപ്രദറെ ഈ കഴിഞ്ഞ 2 മാസം ബാങ്കാ ചൊല്ലു, പക്ഷേ ഒരു കുഴപ്പമില്ല, സന്തോഷം, ഇപ്പം ഭയങ്കര ഞെരുക്കമാണെന്നാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കർത്താവിന് വേല ചെയ്യാത്തോണ്ടാന്ന് പറഞ്ഞു. എന്നാ കഴിഞ്ഞ 2 ആഴ്ച വരെ ഞങ്ങള് പരസ്യോധന ആരംഭിച്ചു. ആരംഭിച്ച് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നേ ഉടനെ തന്നെ സന്ദീപ്രദറിന് വൈകിട്ട് ഈ സ്റ്റുഡിയോയുടെ പരിപാടി, ക്യാമറ ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്, തനിക്കൊരു പ്രോഗ്രാം ലഭിച്ചു. എന്നോട് പറഞ്ഞു, ഇവിടെ കണ്ടെന്ന് പറഞ്ഞു, എന്റെ കഴിഞ്ഞ മാസത്തെ പരിപാടി ഈ മാസം എല്ലാം ദൈവം നടത്തി എന്ന് പറഞ്ഞു. നോക്കുക, ദൈവം വഴിയൊരുക്കി തന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അങ്ങനെ കർത്താവിന് വേല ചെയ്ത് ഒക്കെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാര്യം അവള് ക്ഷേമമായി പഠിച്ചു. അവള് പഠിക്കുന്നിടത്ത് നിന്ന് 5, 6 ചിലപ്പോൾ 22 കുട്ടികൾ വരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നുണ്ട്. അവൾ അവിടെ കൂട്ടുകാരിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക്, അവൾ ബാംഗ്ലൂരാണ്, ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എവിടെ ചെന്നാലും കർത്താവിന് വേണ്ടി നിൽക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും തീരുമാനവും എല്ലാം. സന്തോഷമായിപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിരുന്നു. അവിടുത്തെ പാഷണ സി മാത്യു, അസംബ്ലി സ്കൂളിലെ പാഷണ സി മാത്യു, പാഷ വൈഫ്, മക്കൾ അവിടെ കൂടെ ഞങ്ങൾ 3-4 ദിവസം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ശനിയാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ വൈകിട്ട് യോഗം, തിങ്കളാഴ്ച മീറ്റിംഗ് എല്ലാം. എനിക്ക് വലിയ സന്തോഷമായി തീർന്നു. അവിടെ 3 ഭാഷയാണ്, അപ്പൊ ഭാഷ മലയാളത്തിൽ പാട്ട് പാടും, തെലുങ്കിൽ പാട്ട് പാടും, കന്നഡ പാട്ട് പാടും. കാരണം 3 ഭാഷക്കാർ അവിടെ ഉണ്ട്, തെലുങ്ക് മക്കളുണ്ട്, കന്നഡ മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ഞാൻ രാവിലെ സഹായം ഉണ്ടായിരുന്നു, വൈകിട്ട് തെലുങ്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു.
എന്നാൽ രാവിലെ വന്ന പല ആൾക്കാരും വൈകിട്ട് കടന്നു വന്നു. ഞാൻ ആൾക്കാർ ഓർത്തു ആ സാധുക്കളായ അവിടെ ആത്മീയ താല്പര്യം എത്രയോ ഭയങ്കരമാണെന്ന്. നമ്മള് ഞങ്ങൾ ചില സമയത്തിന് മുന്നേ അവർ വന്നിരുന്നെല്ലാം ക്രമീകരിക്കുന്നില്ല. അപ്പം അവർ സാമ്പത്തികമായിട്ടൊന്നും പ്രതിസന്ധി ഉള്ളവരാ കുഞ്ഞുങ്ങൾ സാധുക്കളായ, പക്ഷെ അവർക്ക് ദൈവത്തോട് ഭയങ്കര പ്രതിപത്തി സ്നേഹമാണ്. ഭയങ്കര എനിക്ക് വലിയ സന്തോഷമായി തീർന്നു. ഞങ്ങളുടെ ആ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിട്ടെല്ലാം കണ്ട് കേൾക്കുവാനൊക്കെ ഇടയായിരുന്നു. ബാംഗ്ലൂർ കാണാൻ വേണ്ടി പോയതിൽ പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വേണ്ടിയൊക്കെ പോയതാണ്. കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. പിന്നെ എൻ്റെ മോനാണേലും അവൻ MCOM പഠിച്ചു കഴിഞ്ഞപ്പോൾ അവന് ജോലി വേണമായിരുന്നു. ദൈവത്തിന് നടത്തിപ്പികളെന്നെ പറയുന്നത്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ ജോലി പോയാൽ വലിയ ശമ്പളം ഒന്നും കിട്ടത്തില്ല. അവൻ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടാ, കാണുന്നവരെല്ലാം ജോലി ആയില്ലേ ചോദിക്കും. അത് ശരി, ഇവിടുത്തെ രീതി അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ കുഴപ്പങ്ങളാ കിട്ടാത്ത അവിടുത്തെ ചിന്താഗതി. അപ്പം അവന്റെ പരീക്ഷയുടെ സമയം വന്നപ്പോഴത്തേക്ക് എന്റെ മോളിവിടെ മോളെ തിരിച്ചു വിടാൻ വേണ്ടി അവൻ ബാംഗ്ലൂർ പോയിരുന്നു. ഈ പാഷ വീട്ടിൽ നിന്ന് കുളിക്കാൻ പോയതാ. പരിചയപ്പെട്ടവൻ പാഷ പറയുന്ന MCOM കഴിഞ്ഞാൽ പറയണം, ഞാൻ നിനക്ക് ജോലി ഒപ്പിക്കാന്ന് പറഞ്ഞു. MCOMന്റെ പരീക്ഷ കഴിയുന്ന രണ്ടാഴ്ച ഒരാഴ്ച മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു MCOM കഴിഞ്ഞ ഉടനെ കയറി പോകണമെന്ന് പറഞ്ഞു. കയറി ചെന്നപ്പോൾ അവിടെ ഒരു മർത്തോമക്കാരന്റെ നല്ല ഒരു കമ്പനിയിൽ അവന് ടാലി അക്കൗണ്ടായിട്ട് അവന് ജോലി മേടിച്ചു കൊടുത്തു. ഇപ്പം 15 രൂപ അവൻ ശമ്പളമുണ്ട്. ഈ ഈ മാസം വീണ്ടും കൂട്ടുമെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് നിൽക്കുമ്പോഴെങ്കിലും ഞങ്ങള് നല്ല, എനിക്ക് ആ കമ്പനികൾ വലിയ ഇഷ്ടപ്പെട്ടു. നല്ല കമ്പനി, നല്ല സിസ്റ്റം കാര്യമാണ്. പിന്നെ എന്റെ ഉടമസ്ഥന്റെ വീട്ടിലും പോയി ജോൺ സാറ് നല്ല രീതിയിൽ, ഞാൻ ചെന്നപ്പം വലിയ സമ്പത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ മോഹം ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന മനുഷ്യൻ പ്രതീക്ഷിച്ചല്ല, വളരെ ഹാപ്പി ആയിട്ട് ഇടപെടുന്ന വളരെ ഫ്രീ ആയ ഒരു മനുഷ്യനെ പുള്ളി പറഞ്ഞു. ടെമ്പറൊക്കെ കാണിച്ച് മർത്തവക്കാൻ്റെ വൈകിട്ട് ഞങ്ങൾക്ക് ടെമ്പർ അടിച്ച് പ്രാർത്ഥന ഉണ്ടെന്ന് അതെല്ലാം എന്നെ കാണിച്ചു തന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മോനടുത്ത് അടയായി തീർന്നു. പിന്നെ ഈ പാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും മീറ്റിംഗാ, ചൊവ്വാഴ്ച ശനിയാഴ്ച എല്ലാം. അപ്പം ജോലി കഴിഞ്ഞാൽ എൻ്റെ മോൻ അങ്ങോട്ട് പോകാനേ നേരമുള്ളൂ അങ്ങോട്ട്. കാരണം എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇമയം ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാല് മീറ്റിംഗ് ഒന്നും പങ്കെടുക്കാനില്ല, ഒറ്റയ്ക്ക് താമസിച്ചു ആപ്പാടെ കുഴപ്പമാകുമെന്ന്. പക്ഷെ ഇവിടെ മൊത്തം 3 മീറ്റിംഗ് അല്ല, അവിടെ 6 മീറ്റിംഗാണ് ഉള്ളത്. ഈ 6 മീറ്റിംഗിൽ പങ്കെടുക്കുക, അങ്ങനെ വളരെ നല്ല രീതിയിൽ ദൈവത്തിന്റെ ക്രമീകരണം. ബൈബിൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൾ സൗരവും നന്നായി ചെയ്തു. അത് ദൈവകാര്യങ്ങൾ ഒരു കാര്യമായി, ദൈവം എല്ലാം നന്നായി ചെയ്യും. ദൈവമാ അത് ഞങ്ങളുടെ ഭാവി കാര്യമായിക്കോട്ടെ, ഞങ്ങളുടെ വീട് കാര്യമായിക്കോട്ടെ, എല്ലാം നന്നായി ചെയ്യുന്നതും. പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചതാണ് ബൈബിളിൽ നിന്ന്, ഒത്തിരി കാര്യം ഒരു പ്രധാന പഠിച്ച കാര്യമാണ്, ഈ ദൈവത്തിൻ്റെ ആരും വിളച്ചിൽ ഉണ്ടാക്കല്. അതാ കാരണം നേരോടെ നടക്കുന്ന ദൈവം ഒരു നന്മ മുടക്കത്തില്ല. അപ്പം ദൈവസേനയെ സേവിക്കുന്ന നമ്മളെല്ലാവരും നേരോടെ നടക്കണം. നമ്മുടെ ദൈവം നേരിൻ്റെ ദൈവമാണ്. നേരോ നടക്കുന്ന ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. 73:1 ദൈവം ഇസ്രയേൽ 2, നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവൻ. അപ്പം നമ്മൾക്ക് ഒരു നിർമ്മലമായ ഹൃദയം ഉണ്ടായിരിക്കണം. നമ്മൾ നേരോടെ നടക്കണം. ആത്മീയ രംഗത്ത് വന്നിട്ട് തട്ടിപ്പും വെട്ടിപ്പും ആണ് അതിവിടെ നടക്കത്തില്ല. ഈ ദൈവമ്പാകാട് ഒരു വിളച്ചിൽ നടക്കത്തില്ല. പിന്നെ പരിണാസൽ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ദൈവം ആർക്കാണ്? ദൈവം നിർമ്മലനോട് നിർമ്മലനാണ്, നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്, ദയാലുവോട് ദയാലുവാണ്, വക്രനോട് ദൈവം വക്രന. ഞാൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ എന്നോട് ഇടപെടും. അതിന് ഞാൻ ആരെയും കുറ്റം പറയരുത്. ഞാൻ നിഷ്കളങ്കനാണെങ്കിൽ ദൈവം എന്നോട് നിഷ്കളങ്കതയോടെ പെരുമാറും. ഞാൻ ദയാലുവാണോ, ദൈവം എന്നോട് ദയാലുവായിരിക്കും. ഞാൻ വക്കറിനാണോ കളിപ്പീലുകാരനാണോ, ദൈവം ഇടപെടും. അതിന് ഉത്തരവാദി ഞാനാ, ആരുമല്ല. ഞാൻ ശരിയാകാത്തോണ്ടാ കുഴപ്പം. അങ്ങനെയാണ് ഞാൻ ആ ബൈബിളിന്റെ ഏറ്റവും വലിയ പാഠം പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നോട് ഇടപെടുന്ന ഒരു മഹാദൈവത്തെയാണ് സേവിക്കുന്നത്. കർത്താവിന്റെ നന്ദിയോട് സ്തോത്രം. ഒരിക്കല് കണ്ണൂര് പരിയാരത്ത് ആയിരിക്കുന്ന അവസരത്തില് പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്കൂളുണ്ട്, അവിടെ സ്കൂൾ ചേർക്കാൻ വേണ്ടി ഞാനും ഇന്ദും പിള്ളേരെയും കൊണ്ട് അവിടെ ചെന്നു. അവിടുത്തെ HM ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന അവസരത്തില് ഉണ്ണികൃഷ്ണൻ എഴുതിയിട്ട് ബൈബിൾ വെച്ചു. ഇതെന്നെ പരിപാടിയാ, ഇതിങ്ങനെ നിങ്ങൾ ക്രിസ്ത്യാനി? അപ്പൊ ഞാൻ അവിടെ ഇതുപോലെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് സാറേ, യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ല സാറേ. ഒന്നേ ആത്മഹത്യ ചെയ്തേനെ, അല്ലെ ജീവിതം എന്നേക്ക് അവസാനിച്ചു. യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ് സാറേ ഇവിടെ വന്നിരുന്നത്. സാറുമായിട്ട് ഞങ്ങൾ സംസാരിക്കും, സാറൊന്നും മിണ്ടിയില്ല. അതാണ് നമ്മുടെ, കാരണം യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഇന്നും ആരോമേ TVയിലെ ദൈവമക്കളുമായിട്ട് ഈ വചനം നമ്മൾ ഷെയർ ചെയ്യുന്നു. കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ ആത്മാവ് കയറിക്കെടുക്കാൻ വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. ആർക്കെന്ത്, എവിടെയെങ്കിലും പോയി ആത്മഹത്യയോ അല്ലെ കഞ്ചാവോ കാലിൽ കഴിച്ച് എവിടെയെങ്കിലും നശിച്ച് തകർന്നു പോയാലും, അതായത് കർത്താവിനെ അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ മീഡിയ ആണെങ്കിലും ഏതെല്ലാം മേഖലകൾ കടന്നു പോകുന്നു, ആരെല്ലാമായി ബന്ധപ്പെടുന്നു, എത്രയോ ഭയങ്കര കാര്യങ്ങളാണ്. പുറയനക്കാരനായ ശീമോൻ നിർബന്ധത്താൽ യേശുവിനെ ക്രൂശിന് ചുമതല കൊടുത്തുകൊണ്ട്
രാമായൻ വായിക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രസിദ്ധനായ അലക്സാണ്ടർ രൂപവാസ് അവന്റെ അമ്മായ എന്റെ പോലീസ് പറയാണ്. അപ്പോൾ അപ്പൻ ചുമല് കൊടുത്തത് കൊണ്ട് ആ കുടുംബം ക്രിസ്തുവിൽ പ്രസിദ്ധരായിത്തീർന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു ക്രൂശുമായി പോകുമ്പോൾ അനേക സഹോദരിമാർ കരയാറുണ്ടായിരുന്നു, അനേക യഹൂദന്മാരുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ആരുടെയും പേര് ബൈബിളിലില്ല, അവരാരും അറിയുന്നില്ല. ഇന്നും കുറേനേക്കാളും ശീമോനെ ഞാൻ പറയുന്നു, അമ്മേനെ അറിയുന്നു, രണ്ട് മക്കളെ അറിയുന്നു. ശീമോന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല, ക്രൂശിന് ചുമല് കൊടുത്ത ഒറ്റ യോഗ്യത മാത്രം. പ്രിയരേ, ഇത് എത്ര നല്ല ദൈവമാണ്, എത്ര സ്നേഹവാനായ ദൈവമാണ്, എത്ര കരുണയുള്ള ദൈവമാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാണ്ട് തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. അത് എന്റെ ആപ്തവാക്യമാണ്. അതെ, ദൈവം പ്രതിഫലം ഓരോരുത്തർക്കും വേണ്ടതായി കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. ഞാനീ ബൈബിളും സയൻസും ചേർത്ത് പഠിക്കുന്നയാളാണ്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ ഈ ഗാലക്സി മിൽക്കി വേ ഒക്കെ പഠിക്കുന്ന ആളാണ്. ഈ ഇതെല്ലാം വായിച്ചു വരുമ്പോഴാണ് നമ്മൾ സേവിക്കുന്ന ദൈവം എത്രയോ വലിയ ദൈവമാണെന്നറിയുന്നത്. നാലപ്പാട്ട് നാരായണമേനോൻ ഇങ്ങനെ പാടി, അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാടും നോക്കുന്ന മത്തൻ കഥയെന്തറിഞ്ഞു. എന്ത് കഥയെന്തറിഞ്ഞു? അനന്തമടഞ്ഞാതം അവർണ്ണ ഈ ലോകഗോളം, അത് തിരിയുന്ന മാർഗം, സൗരഭൂതങ്ങള്, ഗാലക്സികള്, മിൽക്കി വേ, മിൽക്കി ക്ലസ്റ്ററുകള്, ഇന്നുപോലും ഗാലക്സി എത്രയാന്ന് ആർക്കും അറിയത്തില്ല. നമ്മുടെ മിൽക്കി വേയിൽ 40,000 കോടി നക്ഷത്രമുണ്ട്, അതിന് നടുവിലാണ് നമ്മളായിരിക്കുന്നത്. ഇതെല്ലാം ഭയങ്കരമാണ്, ഭയങ്കരമാണ്, ഭയങ്കരമാണ്. ആ മഹാദൈവത്തെയാണ് ആ ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തോടാ നിലവിളിക്കുന്നത്, ആ ദൈവം ആ കരം പിടിക്കാവെന്ന് പറഞ്ഞ്, ആ ദൈവം ആ കൂടെ ഇരിക്കാന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഭയങ്കര വലിയ, അയ്യോ ഭയങ്കരം. ഈ ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ ദൈവത്തെ കണ്ടുമുട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ദൈവം നമ്മളെ കണ്ടുമുട്ടിയല്ലോ, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതല്ലല്ലോ, ദൈവം എന്നെ കണ്ടതല്ലേ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത്, ദൈവം തെരഞ്ഞെടുത്ത. ദൈവം ഇങ്ങനെ തട്ടി 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 അനാഥാലത്തിൽ കൊണ്ടാക്കി ഇവനെ ഒന്ന് ചട്ടം പഠിപ്പിക്കണം, എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചട്ടം പഠിപ്പിച്ചു, ചാടി ഇവനെ അവിടെ കൊണ്ടുവന്നു, പിന്നെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു, അവനെ അവിടെ കൊണ്ടാക്കി ഇവിടെ കൊണ്ടാക്കി. അതാ ദൈവത്തിന്റെ പരിപാടി. കാരണം തിരുവചനം പഠിക്കുമ്പോൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവയെല്ലാം പുസ്തകത്തിൽ എഴുതിയിരുന്നു. നമുക്കല്ല യാദൃശ്യം, ദൈവത്തിനൊന്നും യാദൃശ്യമല്ലല്ലോ, ഒന്നും യാദൃശ്യമല്ലല്ലോ. ഈ മഹാദൈവത്തെ അറിയുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഈ വിശ്വാസം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടമാനം വായിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ ബൈബിൾ വായി, പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് സംശയങ്ങൾ ഒത്തിരി ഉണ്ടായി. സംശയങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ചിന്തിച്ചു അപ്പോസ്തല പ്രവൃത്തികൾക്ക് അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തി നടക്കുന്നത് പൗലോസ്, പക്ഷെ ഇന്ന് ആ കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ, ഇന്ന് അവ നടക്കുന്നില്ലല്ലോ. സംശയങ്ങളായി പാസ്റ്ററോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പം ഉണർവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എനിക്ക് ഒത്തിരി കിട്ടി. ഉണർവ് എന്താണ് ഉണർവ്? ഞാൻ പിന്നെ അതിനെ കുറിച്ച് വായിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പം വായിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ മനസ്സിലായി. ഞാൻ അന്ന് വല്ലുന്നൊരു ഉണർവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന ആളാണ്, താവേ ഞങ്ങളെ ഉണർത്തണം. കാരണം ഇപ്പം കേരളമാകട്ടെ, മറ്റ് മേഖലകളാകട്ടെ, ബാംഗ്ലൂർ ആകട്ടെ, എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇന്ന് ഒത്തിരി പേര് വിശ്വാസത്തിൽ നിൽക്കുന്നില്ല, വരുന്നില്ല. പക്ഷെ അതിന് ദൈവപ്രവൃത്തി കണ്ടേ മതിയാവുള്ളൂ. അങ്ങനെ ദൈവപ്രവൃത്തി വേണമെങ്കിൽ ദൈവാത്മാവിന് വലിയൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നേ മതിയാവുള്ളൂ. ഞാൻ വെയിൽസിന്റെ ഉണർവിനെ കുറിച്ച് പഠിച്ചു, അർജന്റീനയിലെ ഉണർവിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെ ഉണർവ് എവിടെ കണ്ട് അതെല്ലാം ഞാൻ പഠിക്കാൻ ഇടയായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥി ഇങ്ങനെ, കർത്താവ് ഒരു ഉണർവിനെ തരണമേ. എന്റെ പ്രാർത്ഥനയുടെ ഒരു 80% ഉണർവിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയാൻ പ്രാർത്ഥി ചെയ്തുകൊണ്ട്, കർത്താവ് ഞങ്ങളെ ഒന്ന് ഉണർത്തണം. കാരണം ഇതെല്ലാം ഒന്ന് കലങ്ങി മറിഞ്ഞ് ദൈവം മരിച്ച ഉയർത്തെഴുന്നേറ്റ് വരട്ടെ, കുറ്റവുകൾ ശുദ്ധമാണ്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മള് യാക്കോബിന്റെ പുസ്തകമായി ദൈവത്തിന് ഗതിഭേദങ്ങൾ ആച്ഛാദനമില്ല. 2000 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അവന് കാലവ്യത്യാസങ്ങളില്ല, അവന് വികാരമോ ഗതിഭേദമില്ല. പിന്നെ എന്ത് പറ്റി? നമ്മുടെ ഭാഗത്തെ കുഴപ്പമാണ്. കർത്താവേ ഞങ്ങളെ ഉണർത്തണമേ എന്ന പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഉണർവ് ഞങ്ങളെ പകരണമേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ കൂടെ ഞാൻ സഞ്ചരിക്കുന്നത്. അത് ഏത് സമയം ചെന്നാലും എവിടെ ചെന്നാലും എന്റെ പഠിപ്പേരും മെയിൻ പരിപാടി എല്ലാം ഇതായിരിക്കും. കാവ്യം ഉണർത്തണം, ഇന്ത്യയെ ഉണർത്തണം. ഇന്ത്യയിൽ 100% ഇതുള്ളൂ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയും അവലംബിക്കും. നമ്മുടെ സൈന്യം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ഒന്നും നടക്കത്തില്ല. 2000 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ 2 മാസം കൊണ്ട് നടത്താൻ കഴിവുള്ള ദൈവത്തെ നാം സേവിക്കുന്നത് അല്ലേ? ഏത് മതിലും ദൈവം പൊളിക്കും, ഏത് ഘട്ടം. നിയമങ്ങൾ കർശനമാകട്ടെ, തടസ്സങ്ങൾ വന്നട്ടെ, അവിടെ അതിനെല്ലാം അതിലംഘിക്കാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെ നാം സേവിക്കുന്നത്. ഞാൻ പറഞ്ഞ വലിയൊരു ഉണർവ് വായിക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. നമ്മള് ദിവസം സക്കരിയ 10:1 വായിക്കുന്ന കാരണം ഇങ്ങനെയാണ്, പിൻ മഴ യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ, അത് മിന്നൽ പിണർ അയക്കുന്നുള്ളത്. വലിയൊരു പിന്മഴ
പകരണമേ പകരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് കൃപയാല് ക്ഷേമത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരസ്യങ്ങൾ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫും ഞങ്ങളോട് കൂടെ വളരെ എന്നെക്കാളും ഉത്സാഹിയാണ് എൻ്റെ ഭാര്യ. കാരണം ഒരു ദിവസം മടി വിചാരിച്ചാൽ എൻ്റെ തള്ളി എഴുന്നേപ്പിച്ച് പോകാൻ പോകും. അപ്പം അങ്ങനെയാണ് വൈഫിന്റെ പരിപാടി. അത് പ്രാർത്ഥന ഏത് കാര്യമാണേലും എന്നേക്കാൾ ഉത്സാഹമായി നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുപോലെ പോവുകയും വരികയെല്ലാം ചെയ്യുന്നു. ഞങ്ങളുടെ എൻ്റെ എനിക്ക് അച്ഛനില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അമ്മയും മരിച്ചു പോയല്ലോ. അപ്പം റാന്നിയിലെ വൈഫിന്റെ മാതാപിതാക്കളാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്ന് 4 യോഗം നടത്തി കാണും. അവർ ഭയങ്കര സുശേഷീകരണ തീവ്രതയോടെ പോകുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ അവിടെ എല്ലാം ദൈവം അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ ദൈവം ക്ഷേമമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. വൈഫിന്റെ ചേട്ടത്തി പാസ്റ്റർ ബാബുരായ് എന്ന് പറയും, ഇവിടെ എറണാകുളം കോലഞ്ചേരി പൂത്തുറുക്കെ മേഖല കർത്താവിനെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊത്തിരി കഷ്ടങ്ങൾ ഭാരങ്ങൾക്ക് ഒത്തിരി നിന്നെ അപമാനമെല്ലാം സഹിച്ചു വന്നവരാണ്. എന്നാൽ കാലത്തിന് നീക്കത്തില് മോനെ പഠിപ്പിക്കുവാൻ ദൈവം ഇടയായി തീർത്തു. കുഞ്ഞുങ്ങൾ പഠിച്ചു, മോന് ഒരു മോൻ ലണ്ടനിൽ പോകാൻ ഇടയായി തീർന്നു. അവൻ അവർ സ്ഥലം മേടിക്കുവാനും മാന്യമായൊരു വീട് വെക്കുവാനൊക്കെ ദൈവം ഇടയായി. എവിടെ അവർ അപമാനിക്കപ്പെട്ടോ, എവിടെ സങ്കടം അനുഭവിച്ചു, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിനു വേണ്ടി ദൈവം വെളിപ്പെട്ടു വന്നു. നമ്മുടെ ദൈവത്തെ നല്ല, ഞാനും ഇവിടെ ഒത്തിരി അപമാനങ്ങൾ ഒത്തിരി സങ്കടങ്ങളൊക്കെ അനുഭവിച്ചവനാണ്. എന്നാൽ ഇവിടെ തന്നെ വരുവാനും ഇവിടെ മാന്യമാര് പരമണിയുവാനും ഇവിടെ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ എന്തെയും മടിയായി. ഞങ്ങളുടെ ഈ വസ്തു ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയും, അമ്മായി പറയും, ഈ വസ്തുവിൽ നിന്ന് എന്തെങ്കിലും നന്മ കിട്ടും ഞങ്ങൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതൊന്നും കിട്ടത്തില്ല. പക്ഷെ പിന്നീട് അതെല്ലാം ആയി. ഞങ്ങൾ ആധാരമെടുത്തു, ഞങ്ങൾ പഴയ ആധാരമെടുത്ത് എൻ്റെയും ജ്യേഷ്ഠൻ്റെയും വസ്തു എഴുതി, അങ്ങനെ കാര്യമെല്ലാം ക്രമീകരിച്ചു. ബാക്കി നിങ്ങൾ പറഞ്ഞു നിർത്താം. അന്ന് ഞങ്ങളുടെ ഈ വസ്തു കൈവശപ്പെടുത്തിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് കറണ്ട് വേണം, കറണ്ട് വേണമെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ കൂടെ വേണം പോസ്റ്റ് ഇടാൻ. അപ്പൊ ചോദിച്ചു, ഞാൻ അനുവാദം കൊടുത്തു, എഴുതി ഒപ്പിട്ട് കൊടുത്തു. പിന്നെ വഴി ഇവിടെ ഇടകഴിയായിരുന്നു, വഴി റോഡ് വെട്ടി. അപ്പോൾ അവർക്ക് വഴിയില്ല. ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു 3-4 സെന്റ് ഏറ്റവും കുറഞ്ഞ 3 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. അവർക്ക് വഴിക്ക് വേണ്ടി, അവർക്ക് ആ ഒരു കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി വഴി കൊടുക്കാൻ തയ്യാറായി. ഞങ്ങൾ കൊടുത്ത വഴി കൊടുത്തു, റോഡ് കൊടുത്തു. കാരണം എന്തുകൊണ്ടാണ്? അത് പണ്ടത്തെ കാര്യമാണ്. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് വന്നപ്പോൾ ക്ഷമിക്കാൻ മനസ്സ് വേണം, പൊറുക്കാൻ മനസ്സ് വേണം, സ്നേഹിക്കാൻ താല്പര്യം വേണം. അതുപോലെ ഞങ്ങൾ ഇന്ന് ശത്രുക്കളല്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹവും താല്പര്യമുള്ളവരാണ്. ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ മനുഷ്യൻ മരിച്ചപ്പോൾ മരിക്കും മുമ്പ് എന്നെ വന്ന് കണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാൽ ഞങ്ങൾ ആ സ്നേഹത്തിലാണ് പോകുന്നത്. പണ്ട് അവരുടെ അറിവില്ലായ്മയായിരുന്നു. ഓക്കെ, ദൈവം ക്ഷമിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ കൃപയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ, അവർ പഠിക്കുന്നു. അവന്റെ കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇങ്ങനെ കർത്താവ് സന്തോഷമായിരിക്കുന്നു. മൂത്ത ജ്യേഷ്ഠനെ കുറിച്ച് എനിക്ക് ഒരു വിവരവുമില്ല, കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. അത് മരിച്ചുപോയോ ജീവനോടെ ഉണ്ടോ ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ അതൊരു അടഞ്ഞ അധ്യായമായിട്ട് ഞങ്ങൾ കരുതിക്കൊണ്ട് ഇങ്ങനെ ദൈവകൃപയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണ് എൻ്റെ അനുഭവസാക്ഷ്യം എന്ന് പറയാനുള്ളത്. ഈ ഒരു വർഷം ഇങ്ങനെ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പം അതും കൂടെ പറഞ്ഞു നിർത്താം. സ്ഥലമാറ്റത്തിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വന്നപ്പം ദൈവം എന്നോട് ഒരു വചനം ഇടപെട്ടു, ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്ത് പോകാൻ എന്നെ ഇടപെട്ടു. എനിക്കത് അത്ഭുതമായി തീർന്നു. ഞാനത് വൈഫിനോടൊക്കെ പറഞ്ഞു, ഈ വർഷം ഗസയ്ക്ക് പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. ദൈവം ഒരു കാര്യം, ഞാൻ അങ്ങനെ തന്നെയാണ്. സ്ഥലമാറ്റ വിഷയം വന്നപ്പോൾ പോകേണ്ട സമയം പോയില്ല. ഇപ്പോൾ ഞങ്ങൾ ദൈവത്തിന് വചനം പറയുന്നത് തന്നെ പരസ്യങ്ങളെ പ്രസംഗിക്കുന്നത്, എന്തെങ്കിലും ഗസ എന്ന് പറഞ്ഞാൽ നിർജ്ജനം. അപ്പം ഞാൻ അവിടെ ആരും ഇല്ലല്ലോ, അപ്പം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഞങ്ങളുടെ മേഖലകളാണ്. അപ്പം ദൈവം മുന്നേ അങ്ങനെ അറിയിച്ചതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് സ്തുതിക്കുന്നു. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവദാസന് അരോമ TV ബന്ധപ്പെട്ടാണ് അവൻ ഇടയായി തീർന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ ബന്ധപ്പെട്ടു. ഞാൻ ദൈവദാസനെ ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഗുജറാത്തിൽ ചില ആൾക്കാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ദാനിയൽ പാഷയെ കൂടെ കണ്ട അന്നുകൊണ്ട് ദാനിയൽ പാഷ ദമാമിൽ അവിടുത്തെ വർക്കിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അരോമറ്റീവി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലെയും എല്ലാ വാർഡുകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം, അത് വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ഉണർവിന്റെ ഒരു മുഖാന്തരങ്ങളാണ്. അപ്പം ഇത്രയും വാർഡിനെ ഓർത്ത് പ്രാർത്ഥിച്ച് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അതൊക്കെ ഈ ഒത്തിരി സിസ്റ്റങ്ങൾ ദൈവത്തിന്റെ പരിപാടി വരുന്നത്. അപ്പം വാർഡിനെയൊക്കെ ദൈവം വിളക്കുന്നില്ല, ഉറപ്പാണ്. നല്ല പ്രാർത്ഥനാ മീറ്റിംഗ് സന്തോഷമായിരിക്കുന്നു. പിന്നെ ആരോമ TVയിൽ കൂടെ ഇത് ഒത്തിരി പേർക്ക് ഒത്തിരി ഞാൻ ഒത്തിരി പ്രോഗ്രാം കാണാറുണ്ട്. അതിൽ ഒത്തിരി പേര് നല്ല അനുഭവ സാക്ഷികൾ, അതൊക്കെ കേൾക്കുമ്പോൾ 10,000 ആൾക്കാർ കേൾക്കുന്നതായിട്ടാണ് ഞാൻ അതിന്റെ താഴെ നമ്മൾ ബൈക്കിൽ കാണുന്നത്. അതെ, അനേകർ കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നത് നല്ലൊരു ചാനലാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തിന് വിനിയോഗിക്കപ്പെടുന്ന ദൈവം ഇടയാക്കി തീർക്കട്ടെ. ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ
നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് ചൊല്ലുമ്പോൾ ഉള്ള പച്ചവെള്ളം പോലും കൊടുത്താൽ പ്രതിഫലം കൊടുക്കും. ഇതുപോലെ നല്ല ദൈവം വേണം, പച്ചവെള്ളം കൊടുത്താലാണ് പ്രതിഫലം കൊടുക്കുന്നത്, അതിനുപോലും പ്രതിഫലം കൊടുക്കുന്ന ഒരു മഹാദൈവത്തെ സേവിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. അറിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യം, ബാക്കിയെല്ലാം അപ്പുറമുള്ളൂ. അതേ വരുന്ന ആളുകളിലും അങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. അതിലുപരിയായിട്ട് കർത്താവെ ഒരു ഉണർവയക്കണമേ എന്ന, കർത്താവെ ഒരു ഉണർവയക്കണമേ, ഞങ്ങളിലേക്ക് ഒരു പിന്മഴ ഉണർവിനെ പകരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അനുഭവ സാക്ഷ്യം നിർത്തുന്നു. ഒരിക്കൽ കൂടി പ്രിയ ദാനിയൽ പാഷക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താ ഉണ്ണികൃഷ്ണൻ. അവറുകൾ അനുഗ്രഹീതമായ ജീവിതാനുഭവവും ദൈവം നടത്തിയ നാൾ വഴികളെ കുറിച്ചുള്ളതായ നല്ല ഓർമ്മകൾ അരോമാ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസുള്ളതായി നന്ദി അറിയിക്കുന്നു. പിന്നെയും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കുടുംബമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചെറുപ്പകാലം മുതൽ കടന്നു വന്നതായ തിക്ത അനുഭവങ്ങളുടെ ആ ഓർമ്മകളുടെ വേദനകളൊക്കെ ദൈവം അത് ഉണക്കി ദൈവം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനാഥത്വം ഒക്കെ മാറി കർത്താവിലുള്ളതായ ആ ഒരു സന്തോഷം അനുഭവിപ്പാൻ ദൈവം പിന്നെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവദാസിൻ്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാ ടി വിയിലെ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ജനിച്ചു വളർത്തപ്പെട്ട ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നും കർത്താവ് തന്നെ വിളിച്ച് വേർതിരിക്കുവാൻ വേണ്ടി തൻ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ ഒരു അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി അതിൽ നിന്ന് കർത്താവ് തന്നെ ഒരുക്കിയെടുത്ത് ഒരു പ്രത്യേകമായി രൂപപ്പെടുത്തി ഇന്ന് അനേകർക്ക് ആശ്വാസം ആയിത്തീരത്തക്ക നിലയിൽ കർത്താവ് തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അതുപോലെ തീർച്ചയായിട്ടും ആമേന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഒക്കെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ദൈവീ ഇടപെടലുകൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവശബ്ദത്തിന് വേണ്ടി ആമേനെ കാത് കൂർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയെ ആമേൻ വിളിച്ച് വേർതിരിച്ച കർത്താവ് നിങ്ങളെയും വേർതിരിപ്പാൻ കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാനത് വിശ്വസിക്കുന്നു. അരോമാ ടി വിയിലെ ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും നിങ്ങളുടെ രോഗം ദുഃഖം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മദ്യപാനം മയക്കുമരുന്ന് ആത്മഹത്യ മറ്റ് ഇതര ആമേനെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു സമാധാനമായി യേശു സൗഖ്യമായി യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസ്ഥാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ അവരുകള് അരോമാ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല യാമത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അരോമാ ടി വിയിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന അനേകായിരങ്ങൾ ലക്ഷങ്ങളുണ്ടല്ലോ നാഥ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിഞ്ഞവരുണ്ട്, യേശുവിനിലേക്ക് വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. കരുണയുള്ള ദൈവമേ അവരെയൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, പ്രശ്നമുള്ളവരുണ്ട്, കുടുംബത്തിൽ തകർച്ചയുള്ള വിധങ്ങളായ പ്രശ്നമുള്ളവരുണ്ട്. കർത്താവെ അവരെയൊക്കെയും ദൈവമായ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവം എല്ലാം നന്നായി ചെയ്യും ദൈവമാണ്, എല്ലാം നന്നായി ചെയ്യും ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, പ്രാർത്ഥനകൾ ദൈവമാണ്. ഞങ്ങളുടെ മക്കളെ പ്രോഗ്രാം എല്ലാം കേൾക്കുവാനും യേശുവിനെ അറിയുവാനും നിത്യജീവൻ വക്താക്കളായി തീരുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയ ദാനിയൽ പാഷ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു ഈ അരോമ ടി വി അനേക ലക്ഷങ്ങൾക്ക് അത് വലിയ പ്രയോജനത്തിൽ ഇടയാക്കുന്നതിനായി സ്തോത്രം സമർപ്പിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവേ. പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ അവർ ഇത്രത്തോളം സമയം
അരോമാറ്റീവിലെ പ്രേക്ഷകരോടൊപ്പം ആമേനെ സമയം ചിലവഴിച്ചതിന് കർത്താവിൻ്റെ ദാസുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവ സാക്ഷ്യവും ഇഷ്ടപ്പെട്ടു എങ്കിൽ, സന്തോഷമായി തീർന്നു എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ. എല്ലാവരും കേൾക്കട്ടെ. ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളെ ആമേൻ വിളിക്കുക. ഞങ്ങൾ നിങ്ങളോട് ആമേനെ നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾ തയ്യാറാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aroma matrimony2020@gmail.com.